നമസ്കാരം ബാബുവാണ്. ഏവർക്കും നമസ്കാരം. ഉദയം പേരൂർ എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ വായനാ വാരാചരണത്തോടനുബന്ധിച്ച് നടക്കുന്ന സാഹിത്യോത്സവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്കൂളിലെ ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിലെ രണ്ട് ബാച്ചുകളാണ് ഇന്നീ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി കേരള സാഹിത്യ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം, എത്രയും ബഹുമാനപ്പെട്ട ശ്രീ കെ എൽ മോഹനവർമ്മ സാറാണ് ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥി എന്നത് നമ്മൾ ഏവരുടെയും സന്തോഷത്തെ വർദ്ധിപ്പിക്കുന്നു. സാർ, ഈ യോഗത്തിന്റെ അധ്യക്ഷ പദവും അലങ്കരിക്കുന്നത് നമ്മുടെ സ്കൂളിലെ പ്രിൻസിപ്പാൾ ബഹുമാനപ്പെട്ട ഇ ജി ബാബു സാറാണ്. കൂടാതെ ഈ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് എം സി ബീന ടീച്ചർ, പി ടി എ പ്രസിഡന്റ് ശ്രീജിത്ത് സാർ, പ്രിയ സഹപ്രവർത്തകർ, ബഹുമാനപ്പെട്ട രക്ഷിതാക്കൾ, പ്രിയ വിദ്യാർത്ഥികൾ, എല്ലാവരെയും യോഗത്തിലേക്ക് ഹാർദ്ദമായി ക്ഷണിക്കുന്നു. വായന മനുഷ്യനെ സമ്പൂർണനാക്കുന്നു എന്ന് പറഞ്ഞ ലോകപ്രശസ്ത എസേയിസ്റ്റ് ഫ്രാൻസിസ് ബക്കൺ ഓരോ പുസ്തകത്തെയും നാം ഏതു തരത്തിൽ സമീപിക്കണമെന്ന് കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. Some books are to be tasted, others to be swallowed, and some few to be chewed and digested. ബക്കന്റെ ഈ വാക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നത്തെ നമ്മുടെ യോഗ നടപടികൾ ആരംഭിക്കാം. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. എച്ച് ടി ബാച്ചിലെ അദ്രജയെ ക്ഷണിക്കുന്നു. ജന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം, സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ, ഭക്തിയും വിവേകവും തരേണമീദയാമി. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ, ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം, എത്രയും മനോജ്ഞമായി സുഖേമയായി ഭവിക്കണം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം, എത്രയും മനോജ്ഞമായി സുഖേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. താങ്ക് യു അദ്രജ. അടുത്തതായി സ്വാഗത പ്രസംഗത്തിനായി അധ്യാപികയും എന്റെ പ്രിയ സുഹൃത്തുമായ ഐഷ പുരുഷോത്തമൻ ടീച്ചറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ഇ ജി ബാബു സാർ, ആദരണീയനായ മുഖ്യാതിഥി ശ്രീ എൽ മോഹന വർമ്മ, ഞങ്ങളുടെ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ബീന ടീച്ചർ, പി ടി എ പ്രസിഡന്റ് ശ്രീ ശ്രീജിത്ത് സാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ, എൻ്റെ സഹപ്രവർത്തകരായ കൂട്ടുകാരെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യം കേരള ജനതയ്ക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മളെ എല്ലാവരെയും വായനയുടെ വിശാലമായ ലോകത്തേക്ക് പിടിച്ചുയർത്തിയ ഒരു മഹാനുണ്ടായിരുന്നു ശ്രീ പി എൻ പണിക്കർ. അദ്ദേഹത്തിൻ്റെ ചരമദിനമാണ് ജൂൺ 19. അദ്ദേഹത്തിനോടുള്ള ആദര സൂചകമായി
നാം വായനാ ദിനം ജൂൺ 19 ആചരിക്കുകയും ആഴ്ചക്കാലം ജൂൺ 19 മുതൽ 25 വരെ വായന വാരാചാരമായി നാം കൊണ്ടാടുകയും ചെയ്യുന്നു. നാം അറിയാത്ത ലോകത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന നാം അറിയാത്ത ലോകത്തിലേക്കുള്ള വാതിലുകളാണ് വായന നമുക്ക് തുറന്നു തരുന്നത്. ഒരിക്കലും നമ്മെ കൈവിടാത്ത നമ്മുടെ ചങ്ങാതികളായി നമ്മുടെ പുസ്തകങ്ങളും. കുഞ്ഞുണ്ണി മാഷിന്റെ വരികൾ നമ്മൾ കേട്ടിട്ടില്ലേ? വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലേൽ വളയും. അതെ, വിളയണോ വളയണോ തീരുമാനം നമ്മുടേതാണ്, നമ്മുടെ കയ്യിലാണ്. എല്ലാ കുട്ടികൾക്കും ആനന്ദപ്രദമായ മികവു വായന വായനാ ദിനവും വായന വാരാചരണമൊന്നും ഒരു പുതുമയുള്ള വിഷയങ്ങളല്ല. ജൂൺ 1 സ്കൂൾ തുറക്കുന്നത് മുതൽ 25 കാലഘട്ടമായി മാറ്റിവെക്കുമ്പോൾ ജൂൺ 1 മുതൽ ജൂൺ 31 വരെയുള്ള പ്രവൃത്തി ദിനങ്ങളിൽ എല്ലാ പ്രധാനപ്പെട്ട ദിവസങ്ങളും കുട്ടികളെ പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് സ്കൂൾ മുന്നോട്ട് പോകുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ പുതിയ സംരംഭങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വിദ്യാഭ്യാസം പുതിയ പുതിയ കാര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ സമ്മാനിക്കുന്ന വിദ്യാലയമാണ് നമ്മുടേത്. ഒരുപാട് സംതൃപ്തിയോടുകൂടിയും അതിനേക്കാൾ ഏറെ സന്തോഷത്തോടും കൂടി ഞങ്ങൾ തയ്യാറാക്കിയിട്ട് അനവധി പ്രവർത്തനങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ചെറിയ സ്ക്രീനിന് മുന്നിൽ ഇതൊക്കെ ഒതുക്കി തീർക്കുമ്പോൾ അതിന്റെ ആശങ്കയും വ്യാകുലതയും ഞങ്ങളെ അലട്ടുന്നുണ്ട്. എങ്കിലും ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സമാനതകളില്ലാത്ത അക്ഷര വഴികളിലൂടെ സഞ്ചരിക്കുകയാണ് ഞങ്ങളും വിദ്യാലയവും. കോവിഡ് മഹാമാരി സംഹാര താണ്ഡവമാടുന്ന ഈ കാലഘട്ടത്തിൽ ഇഴഞ്ഞു നീങ്ങിയിരുന്ന വായനയെ പുനർജീവിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ കാലഘട്ടം നമുക്ക് തന്ന ഏറ്റവും വലിയ ആനുകൂല്യം. ഇങ്ങനെയുള്ള വായനാ ദിനവും വായന വാരാചരണവും പുതിയ പുതിയ പ്രതീക്ഷകളാണ്. എല്ലാം ശരിയാകും എന്നുള്ള പ്രതീക്ഷ. ഞാൻ ഓർക്കുകയാണ്, ഒരുപാട് സാഹിത്യകാരന്മാരും ഒരുപാട് വിദ്യാഭ്യാസ വിദഗ്ധരും കവി ശ്രേഷ്ഠമാരും ഒരു രീതിയിൽ അല്ലെങ്കിൽ പല രീതിയിൽ നമ്മുടെ വിദ്യാലയത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. ശ്രീമതി ലീലാവതി ടീച്ചർ, ശ്രീ രാജീവ് പാലുങ്കൽ, ശ്രീ കെ ഹരികുമാർ, ശ്രീ കുരിപ്പുഴ ശ്രീകുമാർ, ശ്രീ വി പി ശ്രീനിവാസ് ശ്രീകുമാർ, ശ്രീ ബാബുപോൾ ഐ എ എസ്, ഈ അടുത്ത ഇന്നലെ വന്ന ശ്രീ മോഹൻകുമാർ ഐ എ എസ്, കെ എൻ ഷാജി, അങ്ങനെ നിരവധിയായിട്ടുള്ള സാഹിത്യകാരന്മാരും കലാകാരന്മാരും വിദ്യാഭ്യാസ വിദഗ്ധരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഞങ്ങളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തിയ വിദ്യാലയമാണ് ഞങ്ങളുടേത്. ഇനി വായന വാരാചരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയ ഒരുപാട് പരിപാടികൾ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ഓരോ ക്ലാസ് മുറിയും ഒരു കവിയുടെ വീടായി മാറിയ അമ്മ മലയാളം, ഒരു കുട്ടി ഒരു കൃതി വായിച്ച് പുസ്തക ഉടുപ്പുകൾ അണിഞ്ഞ് ഇംഗ്ലീഷ് സാഹിത്യകാരന്മാരും മലയാള സാഹിത്യകാരന്മാരും ഞങ്ങളുടെ സ്കൂൾ മൈതാനത്തിൽ അണിനിരുന്ന വർണ്ണാഭമായ ഉയർത്തു നിൽക്കുന്ന കാഴ്ച ഏവരുടെയും പ്രശംസ പിടിച്ചു പറ്റിയത് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഈ വിദ്യാലയത്തിലെ മുഴുവൻ അധ്യാപകരും വിദ്യാർത്ഥികളും ജീവനക്കാരും അവർ വായിച്ച സാഹിത്യ കൃതിയിലെ ഒരു സന്ദർഭത്തെയും ആകെയും വലിയ ക്യാൻവസ് വെച്ച് ചിത്രങ്ങളെ സമൂഹത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ച ബൃഹത്തായ സാഹിത്യ ദർപ്പണം എന്ന് പറയുന്ന ആ ഒരു സംരംഭം, ഇതൊക്കെ നമ്മൾ ഈ സ്കൂളിൽ വായന ദിനാചരണത്തോട് സംബന്ധിച്ച് നടപ്പാക്കിയ കാര്യങ്ങളാണ്. ഇനിയുമുണ്ട് പറയുവാനേറെ. 7500 പേജുകളിലായി 22 വോള്യങ്ങളിലായി തയ്യാറാക്കിയ സസ്യശാസ്ത്ര പരിസ്ഥിതി പഠന ഗ്രന്ഥമായ ജീവാമൃതം എന്ന പുസ്തകം, ചിങ്ങം 1 കർഷകർക്ക് ആദരവ്, ഒരു കുട്ടിക്ക് ഒരു ചെടി ഒരു വീട്ടിൽ എന്ന രീതിയിൽ സ്നേഹവീട് സ്നേഹവൃക്ഷം പദ്ധതി, അമ്മമാരെ വായനയിലേക്ക് കൊണ്ടുവരാനുള്ള അമ്മ ലൈബ്രറി, കോണോത്തുപുഴയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ വിദ്യാലയം ഒത്തുചേർന്ന ഒത്തൊരുമിച്ച് നിന്ന നിമിഷങ്ങൾ, കണ്ടൽ കൃഷി, ജൈവ പച്ചക്കറി കൃഷി, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, നിർദ്ധരരായ കുട്ടികൾക്ക് വീട് വെച്ച് നൽകൽ, ഇങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങളുമായി ഇന്നും ഈ വിദ്യാലയം മുന്നോട്ട് പോവുകയാണ്. ഇനിയുമുണ്ട് ഞങ്ങൾക്ക് പറയുവാനേറെ. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയിരുത്തി, ഏറ്റവും കൂടുതൽ വിജയശതമാനം ഉറപ്പാക്കി, ഏറ്റവും കൂടുതൽ A+കളും ഏറ്റവും കൂടുതൽ ഫുൾ മാർക്കും കരസ്ഥമാക്കുന്ന എറണാകുളം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള രീതിയിലും മലയാള മനോരമയുടെ നല്ല പാഠം പദ്ധതിയിൽ ജില്ലയിൽ 1 സ്ഥാനവും സംസ്ഥാന തലത്തിൽ 2 സ്ഥാനവും കരസ്ഥമാക്കിയ വിദ്യാലയം എന്നുള്ള രീതിയിലും, മാതൃഭൂമിയുടെ സീഡ് പദ്ധതിയിൽ ജില്ലയിൽ 1 സ്ഥാനം വാങ്ങിച്ച വിദ്യാലയം എന്നുള്ള രീതിയിലും, ഏറ്റവും മികച്ച PTA യുടെ
സംസ്ഥാന അവാർഡ് നേടിയ വിദ്യാലയമായും ഏറ്റവും നല്ല വിദ്യാലയത്തിനുള്ള ഹരിത വിദ്യാലയം അവാർഡ് നേടിയ വിദ്യാലയം എന്നുള്ള ഹരിത വിദ്യാലയമായി മാറിയ വിദ്യാലയം എന്നുള്ള രീതിയിലും ഞങ്ങൾ എല്ലാവരുടെയും മുന്നിൽ എല്ലാ സ്കൂളുകൾക്കും ഒരു മാതൃകയായി മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് വളരെ ആത്മവിശ്വാസത്തോടെയും അഭിമാനത്തോടെയും ഞാൻ അവതരിപ്പിക്കുകയാണ്. 5 മുതൽ 8 വരെ ക്ലാസ്സുകളിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രവേശനം നേടിയ വിദ്യാലയങ്ങളിൽ ഒന്ന്. അങ്ങനെ നിരവധിയായിട്ടുള്ള അനവധി പ്രവർത്തനങ്ങളുമായി സ്കൂൾ ഇന്നും അതിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. ഒരു പക്ഷേ ഇതൊക്കെ ഞാൻ പറയുമ്പോഴും നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിൽ ഇതൊക്കെ എങ്ങനെ ഈ വിദ്യാലയത്തിന് സാധ്യമാകുന്നു, അത്ഭുതകരമായ വിജയ നേട്ടങ്ങൾ എങ്ങനെയാണ് ഈ സ്കൂളിന് സാധ്യമാകുന്നത് എന്ന് ഒരു പക്ഷേ ഒരാളിന്റെയെങ്കിലും മനസ്സിനേക്കാം. നിങ്ങൾ അല്പം പോലും ആശങ്കപ്പെടേണ്ട, അത്ഭുതപ്പെടേണ്ട. ചിട്ടയായ പ്രവർത്തനത്തിലൂടെയും പ്രയത്നത്തിലൂടെയും കഠിനാധ്വാനത്തിലും കൂടെയാണ് ഞങ്ങൾ ഈ നേട്ടങ്ങളെല്ലാം നേടിയെടുക്കുന്നത്. എപ്പോഴും പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു ഇരുനില കെട്ടിടമായാലും ഒരു ബഹുനില കെട്ടിടമായാലും അത് മണ്ണിൽ ഉറച്ചു നിൽക്കുന്നത് അതിന്റെ ഫൗണ്ടേഷന്റെ ബലത്തിലാണ്, ശരിയല്ലേ? അതുപോലെ നല്ല ആർജവമുള്ള ഊർജസ്വലനായ ഞങ്ങൾക്കും ഒരു നല്ല ഫൗണ്ടേഷൻ ഉണ്ട്. അത് ഞങ്ങളുടെ പ്രിൻസിപ്പളാണ് ശ്രീ ഇ.ജി. ബാബു സാർ. ഭാവന സമ്പന്നനായ അദ്ദേഹം പുതിയ പുതിയ രീതികളുമായി പുതിയ പുതിയ ആശയങ്ങളുമായി ഞങ്ങളുടെ മുന്നിലേക്ക് ഒരു സംവിധായകനെ പോലെ വന്നു നിൽക്കുമ്പോൾ അദ്ദേഹം എന്ത് ഭാവനയാണോ അദ്ദേഹം ഞങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്, ആ ഭാവനയ്ക്ക് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിൽ അപ്പുറം ഒരു തലത്തിലേക്ക് ഈ ഒരു പരിപാടിയെ എങ്ങനെ കൊണ്ടുപോകാം എന്ന് കൂടി ആലോചിക്കുമ്പോൾ ഒരു കൂട്ടായ്മയുടെ അനന്തര ഫലമായിട്ടാണ് ഞങ്ങളുടെ ഈ വിജയ രഹസ്യം എന്ന് നിങ്ങളോട് പറയുന്നതിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ മാനേജ്മെന്റിന്റെയും PTA യുടെയും ശാഖാപ്രതിയുടെയും അധ്യാപക കൂട്ടായ്മയുടെയും ഈ ഒത്തൊരുമയോടുള്ള പ്രയത്നത്തിന്റെ അനന്തര ഫലമാണ് ഞങ്ങളുടെ ഈ വിജയ രഹസ്യം എന്ന് ഞാൻ അഭിമാനത്തോടെ ഒന്നുകൂടി സംസാരിക്കുകയാണ്, ഒന്നുകൂടി പറയുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു രണ്ട് ക്ലാസ്സുകൾ ഒരുമിച്ച് ചേർപ്പെടുത്തുന്ന ഈ ഒരു പരിപാടിയിൽ ഇത്ര ചിട്ടയോടെ കൂടുതൽ പങ്കാളിത്തത്തോടുകൂടി ഈ സംരംഭം നടന്നു പോകുമ്പോൾ എന്താണ് ഈ വിദ്യാലയത്തിന്റെ കൂട്ടായ്മ എന്ന് ആദ്യം മുതൽ അവസാനം വരെ നിശബ്ദമായി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വിദ്യാലയം നിങ്ങൾ തരുന്ന സന്ദേശം എന്ന് പറയുന്നത് കഠിനാധ്വാനത്തിന്റെയും പ്രയത്നത്തിന്റെയും കൂട്ടായ്മയുടെയും ചിട്ടയായ പ്രവർത്തനത്തിന്റെയും ഫലമായി നമുക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് നമ്മുടെ വിദ്യാലയം നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. ഒരുപാട് സംസാരിക്കുന്നില്ല, ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ഇന്ന് നമ്മുടെ മുഖ്യ അതിഥിയായി നമ്മളോട് ചേർന്ന് നിൽക്കുന്നത് ശ്രീ KL മോഹനവർമ്മ സാറാണ്. സാർ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. 2015 ഒരു വായന വാരാചരണവുമായി ബന്ധപ്പെട്ട് നടക്കാവ് ഗ്രൗണ്ടിൽ ഒരു നവരാത്രി സമയത്ത് ഞങ്ങൾ സാഹിത്യ ദർപ്പണം പരിപാടി നടത്തുന്ന സമയത്ത് സാറിന്റെ നിസ്സീമമായ സാന്നിധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ വിദ്യാലയത്തിൽ ഒരു സാഹിത്യോത്സവത്തിലും സാറ് പങ്കാളിയായിരുന്നു. ഇപ്പോൾ സാറിലെ കേരള ഹിസ്റ്ററി അസോസിയേഷൻ പ്രസിഡന്റായിട്ടും കേരള സാഹിത്യ മണ്ഡലം പ്രസിഡന്റായിട്ടും സേവനം അനുഷ്ഠിക്കുന്നു. ഒരുപാട് നോവലുകൾ എഴുതി, സാഹിത്യ കൃതികൾ ഇതിൽ സമ്മാനിച്ച്, സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടി ശ്രീ മോഹനവർമ്മ സാറിന് സ്നേഹാദരങ്ങളോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ഞങ്ങളുടെ പ്രിൻസിപ്പൽ ശ്രീ ഇ.ജി. ബാബു സാറാണ്. ഔപചാരികതയുടെ ഒരു മുഖമൂടിയും ഇല്ലാതെ തികച്ചും ആത്മാർത്ഥതയോടെ സ്നേഹത്തോടെ സാർ സ്വാഗതം. ഇനി ഞങ്ങളുടെ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ബീന ടീച്ചർ ഞങ്ങളുടെ പ്രിൻസിപ്പളിനോടൊപ്പം ചേർന്ന് നിന്ന് എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന ബീന ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു. ഏതൊരു വിദ്യാലയത്തിന്റെയും കരുത്ത് ഊർജം എന്നൊക്കെ പറയുന്നത് നല്ല മികവുറ്റ ഒരു PTA ആണ്. ഞങ്ങൾക്കുമുണ്ട് മികച്ച ഒരു PTA. ആ PTA യുടെ സാരഥിയായി ശ്രീജിത്ത് സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനി എനിക്ക് സ്വാഗതം പറയാനുള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളാണ്. രക്ഷകർത്താക്കൾ കുട്ടികളെ ഞങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾ കുട്ടികളെ മാത്രമല്ല ഞങ്ങൾ സ്വീകരിക്കുന്നത്, ഞങ്ങൾ രക്ഷകർത്താക്കളെയും സ്വീകരിക്കുന്നു. ഞങ്ങൾ ഏറ്റവും കൂടുതൽ അംഗീകാരം നൽകുന്നതും ഞങ്ങളുടെ രക്ഷകർത്താക്കളാണ്. ഞങ്ങളുടെ ബലവും ഞങ്ങളുടെ താങ്ങും ഞങ്ങളുടെ തണലുമായി എന്നും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇനി എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ കൂട്ടുകാരാണ്, ഒന്നും പറയാനില്ല. എന്ത് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയാലും ഞങ്ങളത് ഭംഗിയാക്കും,
ഞങ്ങൾ കൂട്ടായ്മയോടെ പ്രവർത്തിക്കും, ഇനിയും പ്രവർത്തിക്കും. എല്ലാ സഹപ്രവർത്തകരായ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടികൾ ഒന്ന് നേരിൽ കാണാനോ അടുത്തു നിന്ന് സംസാരിക്കാനോ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കാനോ അവരുടെ പ്രശ്നങ്ങൾ ഞങ്ങളിലേക്ക് വരാനോ സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല എങ്കിലും വിദ്യാഭ്യാസ കാലഘട്ടമാണ് ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാലഘട്ടം എന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും ഈ സമയവും മാറി കിട്ടും കുഞ്ഞുങ്ങളെ എന്ന് മാത്രം പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു ഐഷ ടീച്ചർ. നമ്മുടെ സ്കൂളിന്റെ മഹത്വം ഒട്ടും ചോർന്നു പോകാതെ തന്നെ ഐഷ ടീച്ചർ ഏവർക്കും സ്വാഗതം ആശംസിച്ചു. താങ്ക് യു വെരി മച്ച്. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ ഇ ജി ബാബു സാറിനെ ബഹുമാനപൂർവം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട മോഹനവർമ്മ സാർ, ഈ ലോകകപ്പ് പിന്നെ ടെസ്റ്റ് മത്സരങ്ങൾ മഴയിൽ കുതിർന്നു പോയല്ലോ സാറേ. ക്രിക്കറ്റിനെ കുറിച്ച് എഴുതിയ സാറിന് വിഷമം തോന്നിയോ? ഇംഗ്ലണ്ടില് സാറേ ബാബു ആണ്, സാറിന്റെ മൈക്ക് ഓൺ ചെയ്തോളൂ. അതെ, കാര്യമുണ്ട്. വിചാരിക്കുന്ന പോലാണോ എല്ലാം നടക്കുന്നത്? സ്വപ്നം കാണാം. ആ, ഇനി മഴയത്ത് കളിക്കുന്ന സ്വപ്നം കാണാം, മഴയത്ത് മാത്രം കളിക്കുന്ന ക്രിക്കറ്റ്. ഞാൻ ചോദിക്കട്ടെ, ആരുടെ വിജയമാണ് സാർ പ്രതീക്ഷിച്ചിരുന്നത്? ഇന്ത്യയുടെ ന്യൂസിലാൻഡിലെ ആരുടെ വിജയമാണ് സാർ ശരിക്കും? അങ്ങനെയല്ല, അങ്ങനെയല്ല, എനിക്ക് ഒരു സ്വാർത്ഥമുണ്ട്. എന്താണെന്ന് അറിയോ? ഈ ഗ്ലോബൽ ഇതില് ഇന്ത്യ ജയിക്കണം, ഇന്ത്യയിലുള്ളതിൽ കേരളം ജയിക്കണം, കേരളമുള്ളതിൽ കൊച്ചി ജയിക്കണം, കൊച്ചികളിലുള്ളതിൽ നമ്മുടെ എറണാകുളം ഭാഗം ജയിക്കണം. അങ്ങനെയുള്ളൂ, വേറെ യാതൊരു കുഴപ്പമില്ല. ഈ കോവിഡിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഈ ഓഹരി വിപണിയൊക്കെ വളരെ പ്രതികൂലമായി ബാധിച്ചതിനെ പറ്റി എന്ത് തോന്നുന്നു സാറേ? ഓഹരിയെ കുറിച്ച് അതിലൊരു കാര്യമുണ്ട്. നമ്മൾ ഈ കാണുന്ന ഏറ്റവും വലിയ അപകടം പറ്റിയിരിക്കുന്നത് മീഡിയയിലാണ്. നമുക്ക് കിട്ടുന്ന വിവരങ്ങള് എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. എല്ലാം പിഡി വർക്കാണ്, അതായത് പ്രൊമോഷൻ വർക്കാണ്. പ്രൊമോഷൻ വർക്ക് ആകുമ്പോൾ ഓരോ ദിവസം പത്രം എടുത്ത് നോക്കും, ഒരു വാർത്തയിൽ നിന്നും എന്തെങ്കിലും മാറ്റി കഴിഞ്ഞാൽ മറ്റേ വാർത്തകളെ വരില്ല. അപ്പം ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കിയാൽ ഇന്ന് കോവിഡിനെ കുറിച്ചും ഇല്ല, മറ്റേ രാഷ്ട്രീയമായിട്ടുള്ള അടിപിടിയില്ല, ഒന്നുമില്ല. ഏതൊക്കെ ചില സ്ത്രീകള് ആത്മഹത്യ ചെയ്തു കുറ്റമുള്ള അപകടമാണ്, അതേ ഉള്ളൂ. ഇത് നമ്മളുടെ ശ്രദ്ധ, അക്ഷരാഭ്യാസം ഉള്ളവരുടെ ശ്രദ്ധ തിരിക്കാൻ ഏറ്റവും നല്ല വർക്കാണ് ഈ പി ഡി. അതായത് നമ്മുടെ, അതാണ് ഏറ്റവും പ്രശ്നം നമുക്ക്. നമുക്കീ പറഞ്ഞ പോലെ ഈ കോവിഡ് ആണെങ്കിലും ശരി, ഇന്നും കോവിഡ് എന്താണെന്ന് ആർക്കും അറിഞ്ഞില്ല. സത്യം, സത്യം അതാണ്. പക്ഷെ അത് നമ്മുടെ കോടികാരി കൊടുക്കണം. ഇതൊരു ഇതല്ല, അണുവല്ല, രോഗാണുവല്ല, അതാണ് ഏറ്റവും കഷ്ടം. മറ്റൊക്കെ ആണെങ്കിൽ സൂര്യക്കാണെങ്കിലും കോളറക്കാണെങ്കിലും എന്റെ മലേറിയക്കാണെങ്കിലും ഒക്കെ രോഗാണുക്കളുണ്ട്. ഇതല്ല, ഇത്തരം ആയിരക്കണക്കിന് ലോകത്തെല്ലാവരും ഉണ്ട്. ഇതിന്റെ എന്താണെന്ന് ഇതുവരെ സത്യം പറഞ്ഞാല്, ലോകത്തിലെ ഇതുവരെയുള്ള കണ്ടുപിടുത്തങ്ങളിൽ ഭൂമിയെ കുറിച്ചുള്ളതില് 1% പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ ശാസ്ത്രജ്ഞർ. ഇനിയും കിടക്കുന്ന 99%. ഒട്ടും ഭയപ്പെടണ്ട, ധൈര്യമടിച്ചിരിക്കൂ, സന്തോഷമായിട്ട് മുമ്പോട്ട് പോകൂ, എല്ലാം ഓക്കെ ആയിരിക്കും. ഏറ്റവും വലിയ ഇതിനുള്ള ഈ മരുന്ന് എന്താണെന്നറിയോ? ഇതൊന്നുമല്ല, സന്തോഷം, ശരി, ഇഷ്ടം. ദേ നോക്കൂ, കുട്ടികളെല്ലാം കൂടി എന്ത് സന്തോഷമായിട്ടായിരിക്കുന്ന വീട്ടില്, കാലത്ത് കാപ്പിയും കുടി നല്ല ഇടയ്ക്ക് വേണേ ഇങ്ങോട്ട് പോയത് എന്ത് സുഖം. നിങ്ങൾ കണ്ടില്ലേ? ഇപ്പൊ കേറി മ്യൂട്ട് ആക്കിയില്ലെങ്കിലേ, ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കേണ്ടത് ചെക്കെന്നൊരു തട്ട് തെറ്റിയാവും, ഞാൻ അറിയില്ല. അപ്പൊ അങ്ങനെ എന്ത് സന്തോഷമായിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം. ഡോണ്ട് വറി, എല്ലാത്തിനും എല്ലാം പ്രധാനം വെച്ചാൽ നമ്മുടെ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ ഈ നമ്മൾ ഇരിക്കുന്ന ഈ സ്ക്രീന് തന്നെ, അല്ലെങ്കിൽ ഓൺലൈൻ പഠനം പ്രവർത്തനം എന്നൊക്കെ പറയുന്ന ഒരു സംഭവം വരുന്നതിനൊക്കെ എത്രയോ കാലം മുമ്പ് കേരളത്തിലൊരു ക്രാന്തദർശിയെ പോലെ ഈ ഇ റീഡിങ്ങും ഇ റൈറ്റിങ്ങും തുടങ്ങിയ ആളല്ലേ സാറ്? ഞാനല്ലോ പറയാറുണ്ട്. അല്ല, മിനിയാന്നൊരു സംഭവം ഉണ്ടായി. മിനിയാന്റെ തലേശി, അതായത് 10 വർഷമായി നമ്മുടെ വയനാട്ടിൽ സാൻഫ്രാൻസിസ്കോയിൽ വെച്ച് അമേരിക്കയിലെ കേരളത്തിലെ ആദ്യത്തെ ഇന്റർനെറ്റ് മാസികയുടെ പേരാണ് നമ്മുടെ പുഴ മാഗസിൻ, പുഴ.com. ഞാനായിരുന്നു അതിന്റെ ചീഫ് എഡിറ്റർ. അപ്പൊ അതിന്റെ ആദ്യത്തെ ഇന്റർനെറ്റ് മാഗസിന്റെ 25th വാർഷികം അവരെന്ന് വയനാട് ദിനത്തിന് സാൻഫ്രാൻസിസ്കോയിൽ കൂടി. അതായത് അവിടെ അതിന്റെ ആള് അവരെന്ത് ചെയ്തു, ഗ്ലോബലായി
ഏകദേശം 400-500 പേരുണ്ടായിരുന്നു ഇതില്. ആലോചിച്ച് നോക്കൂ, ഇത് മുമ്പും കാണാൻ സാധിക്കുന്നതാണ്. ഞങ്ങൾ എന്നോട് ഒറ്റ ചോദ്യം ചോദിച്ചു അവര്, അന്ന് ഇതിനായിട്ട് ആൾക്കാർ അവിടെ വന്നപ്പോ സാറിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരു സാധനം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞപ്പോ സാറിന്റെ എന്തായിരുന്നു മനസ്സെന്ന് ചോദിച്ചു. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, നിങ്ങളുടെ സ്വപ്നം, സ്വപ്നമാണ് ഏറ്റവും വലിയത്, ഏറ്റവും വലിയവർ ആ സ്വപ്നത്തിലേക്കുള്ള നമ്മുടെ പോക്കാണ്. നിങ്ങള് ഇന്ന് ഞാനിപ്പം ഇത് കേട്ടോണ്ടിരിക്കായിരുന്നു, ആദ്യ നമ്മുടെ പ്രസംഗം ടീച്ചർ പറഞ്ഞോണ്ടിരിക്കുമ്പോഴേ ഈ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. എനിക്കറിയാതെ എനിക്ക് നിങ്ങളുടെ നന്നായിട്ടൊരു സ്കൂളിന്റെ കാര്യങ്ങൾ മുമ്പോട്ടുള്ള പോക്ക് എന്താണെന്നറിയോ, സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ സ്വപ്നങ്ങൾ ഇതിൽ കൂടെ കൊണ്ടുപോകാൻ താങ്കളെ പോലുള്ള ഒരാളും ബാക്കി ഐഷ ടീച്ചറും പി ടി എയും ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു, ഹൃദയം ഉണ്ടായിരുന്നു കൂടെ. അതുകൊണ്ടോ ഇത്രയും മനോഹരമായ ഒരു പ്രകൃതി നിങ്ങളെ രക്ഷിക്കാനുണ്ടായിരുന്നു. അവിടെ ഇപ്പൊ മഴ വരുമ്പോ നമ്മൾ കുട എടുക്കും, ചൂട് വരുമ്പോ കുട എടുക്കുന്നിരിക്കും, ഇല്ലാത്തപ്പോ കുട എടുക്കില്ല. കുട നമ്മുടെ ഒരു ആവശ്യമാണ്. ഞാൻ ജനിച്ച സമയത്ത് കുട്ടിക്കാലത്ത് 1936 മുതൽ 3-ാമത്തെ വയസ്സില് തിരുവിതാംകൂറിന്റെ മധ്യത്തിലുള്ള ഒരു ഗ്രാമത്തിലേക്ക് അന്നവിടെ കറണ്ട് എന്ന് പറഞ്ഞതില്ല, ബസ് എന്ന് പറഞ്ഞ ഒരെണ്ണം ഇല്ല. ആലോചിച്ചോ, ബസ്സില്ല, കറണ്ട് ഇല്ല, ഒരു കുഴപ്പമില്ലായിരുന്നു. അന്ന് ഇതുപോലെ ചിരിച്ചുകൊണ്ട് ഓടി നടന്നു. അതത്ര അത്രേ ഉള്ളൂ, നമുക്ക് സ്വപ്നങ്ങളാണ് വലുത്, ആ സ്വപ്നങ്ങൾ നമ്മളെ വലുതാക്കും. നിങ്ങളും സ്വപ്നം കാണുന്നുണ്ട് ഒരുപാട് 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 സ്വപ്നം, എനിക്കറിയാം. ഇപ്പൊ തന്നെ ബാബു തന്നെ പലതും പുതിയ കാണുന്നു. അത് കണ്ടുപിടിച്ച് നമുക്ക് വലുതാക്കാൻ ഈ കുട്ടികളുടെ ഊർജമുണ്ട്, കൂട്ടുകാരുണ്ട്. പറയും, ഇനി നമുക്ക് ഈ പിന്നെ നമ്മുടെ കൊച്ചിയിലെ സാംസ്കാരിക കൂട്ടായ്മയും പുസ്തകോത്സവം കഴിഞ്ഞ വർഷം അതേപോലെ നടന്നില്ല. സാറിന്റെ ജീവിതത്തിൽ ഇപ്പോഴും നന്ദേട്ടനോടൊപ്പം വീട്ടിൽ വന്നിരുന്ന സാറിനോടൊപ്പം സമയം ചെലവഴിച്ചൊക്കെ സാറ് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോ കൊച്ചിയിലെ സാംസ്കാരിക കൂട്ടായ്മകളൊക്കെ ഓൺലൈൻ ആണോ സജീവം ഡയറക്റ്റ് ആയിട്ടൊക്കെ സാറിന്? ഇന്നലെ തന്നെ 3 മീറ്റിംഗ് ഉണ്ടായിരുന്നു എല്ലാം. പക്ഷെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ഉള്ളത്, വലിയൊരു അഡ്വാൻറ്റേജ് ഉള്ളത്, മുമ്പ് ഒരിക്കലും കാണാത്ത മുമ്പ് ഒരു കാര്യം ആലോചിച്ചു. ഇന്ന് രാവിലെ ഇപ്പൊ അവിടെ തന്നെ ആയിരുന്നു മീറ്റിംഗ് കഴിഞ്ഞ്, ഞാൻ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങാൻ വണ്ടി കുടിക്കുക, മറ്റേ കുത്തി, എല്ലാവരും ഇതുപോലെ ഒരുപാട് നമ്മുടെ എനർജി മറ്റേ ആക്ടിവിറ്റി പോകാൻ. ഇപ്പൊ എന്താ എനർജി ആക്ടിവിറ്റി പോകുന്നില്ല, ഇതിലേക്കാ പോകുന്നത്. സോ വാട്ട്സ് ഹാപ്പൻസ്, എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള ടെക്നോളജി ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കൂടുതൽ തരത്തിലുള്ള മെച്ചം ഉണ്ടാക്കാൻ സാധിക്കും, കണ്ടുപിടുത്തങ്ങൾ പുതിയ. ഇനി ഒന്ന് ജസ്റ്റ് ഒരു കാര്യം തമാശയായിട്ട് പറയാം, ഒരു 5 കൊല്ലം കഴിഞ്ഞാലേ ആ അപ്പോഴേ നമുക്ക് ഇന്ന് ഇവിടെ മീറ്റിംഗ് നമുക്ക് ഭക്ഷണം എവിടെ അതെന്താ എനിക്ക് ഒരു ഡ്രോൺ ആണ് വരുന്നത്. അതായത് കാറൊന്നുമല്ല, റോഡിലൂടെ അല്ല, ഡ്രോൺ നേരെ ഒന്ന് നിങ്ങൾ പറയുന്നത് ഇപ്പൊ ഒരു പാസ്വേഡ് അടിക്കുക നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് ഇതൊക്കെ വരുന്നേ ഉള്ളൂ, വരാൻ പോവാണ്, ഒരു സംശയമില്ല. എന്റെ കൊച്ചുമോൻ പറഞ്ഞ പോലെ, അപ്പൂപ്പാ 13 വയസ്സുണ്ട് ലാസ്റ്റ് ക്യാൻസർ, അമ്മോട് പറഞ്ഞു അപ്പൂപ്പ വലിയ കുഴപ്പമായി, എന്താ 5 കൊല്ലം കഴിയുമ്പം 18 വയസ്സാവും, അപ്പോഴേ എനിക്ക് ലൈസൻസ് കിട്ടുള്ളൂ ഡ്രൈവിംഗ് ലൈസൻസ്, അതിനെന്താ കുഴപ്പം? അല്ല അപ്പൂപ്പാ അന്നേരത്തേക്ക് ഡ്രൈവർ ഇല്ലാത്ത കാറാ ഓടുന്നു, അന്നേരത്തേക്ക് ഡ്രൈവർ ഇല്ലാത്ത കാറാ ഓടുന്നത്, അപ്പൊ ഈ ഡ്രൈവിംഗ് ലൈസൻസ് വിലയുണ്ട്, ചേട്ടന്മാർക്ക് കിട്ടി എന്ത് സന്തോഷമാവും. എനിക്കത് പറ്റുമോ? അത് പറ്റില്ല, ഞാൻ അവിടെ ആകുമ്പോഴത്തേക്ക്, ഇത്രയേ ഉള്ളു കാര്യം അല്ലേ? അത്രേ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നീതിയെ പറ്റി എഴുതിയിട്ടുള്ള, നീതിയെ പറ്റി സംസാരിക്കുന്ന സാറിനോട്, എനിക്ക് ഈ ഓൺലൈൻ പഠനകാലം നമ്മുടെ കേരളത്തിലെ പാർശ്വവൽകൃതരായ കുട്ടികൾക്ക് എന്തെങ്കിലും അനീതി ഉണ്ടാക്കുന്നുണ്ടോ, അവർക്ക് അവസരങ്ങൾ കുറയുന്നതിന് കാരണമാകുന്നുണ്ടോ? അതാ സാറിന്റെ ഒരു ഒബ്സർവേഷൻ. അതിലൊരു രണ്ട് കാര്യമുണ്ട്, ഇത് എല്ലായിടത്തും അഞ്ചാറ് മാസം കഴിഞ്ഞ നോർമൽ ആവുള്ളൂ, പക്ഷെ അത് കഴിഞ്ഞാല് നേരെ അവിടേക്ക് ചെല്ലും, മാസം ഇതിന് വ്യത്യാസം ഉണ്ടാവും, നമുക്ക് നിവൃത്തിയില്ല. അതൊക്കെ നമ്മുടെ ഒരു ചേഞ്ചിന്റെ ഭാഗമാണ്. പല മാറ്റങ്ങൾ വരുമ്പോൾ ആദ്യം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് വിഷമം, ഏത് തരത്തിലുള്ള മാറ്റത്തിനും അതൊരു സ്വാഭാവികമാണ്, നമുക്ക് തന്നെ ഉണ്ടാവുന്ന മാറ്റങ്ങൾ. ഓക്കെ സാറേ, അപ്പൊ കുട്ടികളുമായിട്ട് സംസാരിക്കാൻ പ്രിയപ്പെട്ട, എനിക്ക് ഏറ്റവും പിതൃ സഹജമായ വാത്സല്യത്തോടെ എന്നോട് സമീപിക്കുകയും നന്ദേട്ടനോടൊപ്പം വീട്ടിൽ ചെല്ലാറുള്ളപ്പോഴൊക്കെ വലിയ സ്നേഹം നൽകുകയും
ഒക്കെ ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് മോഹൻ വർമ്മ സാറ്. കുട്ടികൾക്ക് ഒരു ഊർജ സ്രോതസ്സായി മാറേണ്ട വ്യക്തിത്വമാണ്. കാരണം അദ്ദേഹത്തിന്റെ പ്രായം നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളെല്ലാം 10, 30, 40 വയസ്സാകുമ്പോൾ വൃദ്ധരായെന്ന് പറഞ്ഞാണ് നടക്കുന്നത്. 80 ശേഷവും 80 വയസ്സിന് ശേഷവും കൊച്ചിയുടെ സാംസ്കാരിക മണ്ഡലത്തില് കേരളത്തിന്റെ, ഇപ്പൊ സാറ് ഇപ്പൊ സാൻ ഫ്രാൻസിസ്കോയെ പറ്റിയാണ് പറഞ്ഞത്, സാറ് പറഞ്ഞതിലോ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി കാണും. ഈ പുസ്തകങ്ങൾ ഇപ്പൊ ഇവിടെ ഐഷ ടീച്ചർ പറഞ്ഞതുപോലെ പുസ്തകങ്ങൾ തുറന്നു വയ്ക്കുന്ന വലിയ ലോകം എന്ന് പറയുന്നത് നമുക്ക് ഒരു അടച്ചിട്ട മുറിയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ആഫ്രിക്കയിലേക്കോ ലാറ്റിൻ അമേരിക്കയിലേക്കോ ഏഷ്യയിലെ വിദൂരങ്ങളായ സ്ഥലങ്ങളിലേക്കോ യൂറോപ്പിലേക്കൊക്കെ പാസ്പോർട്ടും വിസയും ഒന്നും ഇല്ലാതെ നമുക്ക് യാത്ര ചെയ്യാനും അവിടെയുള്ള ജനതയുടെ ജീവിതം പൾസൊക്കെ അറിയാനും സാധിക്കുമെന്നുള്ളതാണ്. സാർ ഇത്രയും മുമ്പ് പറഞ്ഞ സാൻ ഫ്രാൻസിസ്കോ എന്ന് പറയുന്നത് അമേരിക്കയിലാണ്. അപ്പോ ലോകത്തെ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കണ്ട ഒരു ക്രാന്തദർശിയായ എഴുത്തുകാരനാണ് കെ എൽ മോഹനവർമ്മ സാർ എന്ന് ഞാൻ പറയും. ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ IT വിപ്ലവം ഒക്കെ ഇത്ര വലിയ രീതിയിൽ വരുന്നതിനൊക്കെ മുമ്പേ എഴുത്ത്, എനിക്ക് തോന്നുന്നു എന്നോട് പറഞ്ഞിട്ടുള്ള വെളുപ്പിന് എഴുന്നേറ്റുന്ന എഴുതുമെന്നൊക്കെയാണ്. കാരണം പകൽ സമയം കൂടുതൽ ശരിയായി ശരിയാണെന്നല്ലേ സാറേ? ഏർലി ഏർലി മോർണിംഗ് 3 മണിക്ക് അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് എന്റെ കുട്ടികളോടും എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോടും ഒക്കെ പറയാനുള്ളത്, ഒരു മനുഷ്യൻ നമ്മള് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ എങ്ങനെയാണ് പോസിറ്റീവ് ആവാൻ സാധിക്കുക എല്ലാ മേഖലയിലും, എങ്ങനെയാണ് ശരിയായ ചിന്തകളോടെ സമർപ്പണത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കുക എന്നുള്ളതിന്റെ ഒരു അതുല്യമായ പ്രതീകമാണ് ഇന്നത്തെ ഈ മീറ്റിംഗിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്ന മോഹൻ വർമ്മ സാർ. ഇവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം സാർ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ഏറ്റവും യുവതലമുറയെ ഏറ്റവും ആഴത്തിൽ സ്വാധീനിക്കുന്ന ഒരു കായിക ഇനമായ ക്രിക്കറ്റിനെ പറ്റി, ബിസിനസ് ലോകം ഉറ്റുനോക്കുന്ന ഓഹരിയെ പറ്റി, ഏവരും ചർച്ച ചെയ്യുന്ന നീതിയെ പറ്റിയൊക്കെ തന്റെ ഉറക്കം മാറ്റിവെച്ച് ചിന്തിക്കുകയും എഴുതുകയും ചെയ്തുകൊണ്ട് ഒരു കാലഘട്ടത്തില് ഞങ്ങളൊക്കെ ആവേശത്തോടെ ഈ ക്രിക്കറ്റ് എന്നൊക്കെ പറയുന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു ഗെയിമാണ്. അപ്പൊ ഇതിനകത്ത് നിന്നൊക്കെ എങ്ങനെയാ നമ്മൾ ക്രിക്കറ്റ് കളി കാണുന്നു, നമ്മൾ വിരാട് കോഹ്ലി, സച്ചിൻ ടെണ്ടുൽക്കർ അല്ലെങ്കിൽ ധോണി നല്ലതാന്നൊക്കെ പറയുന്നത്, പക്ഷെ ഒരു കാര്യത്തെ എങ്ങനെ വ്യത്യസ്തമായി വീക്ഷിക്കാം, അതിൽ നിന്ന് വ്യത്യസ്തമായ തലങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതിന് ഒരു പക്ഷെ ഇതുപോലെ സാധാരണ നമ്മൾ എപ്പോഴും പറയാറുള്ള മനുഷ്യാവസ്ഥകളുടെ എഴുത്ത് എന്നൊക്കെ പറയുന്നത് പോലെ മനുഷ്യാവസ്ഥകളിൽ ഇത്തരത്തിലുള്ള പ്രതീകങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഘടകങ്ങൾക്ക് ഏത് രീതിയിൽ സ്വാധീനിക്കാൻ കഴിയുന്നു എന്നുള്ളതിന്റെ ചിത്രീകരണമാണ് അദ്ദേഹത്തിന്റെ എഴുത്തും ജീവിതവും എല്ലാം. കൊച്ചിയിലെ സാംസ്കാരിക കൂട്ടായ്മകളിൽ ഒരുപാട് ഒരുപാട് പേരോടൊപ്പം അദ്ദേഹത്തോടൊപ്പം എളിയ ഒരു വ്യക്തി എന്ന നിലയിൽ പല അവസരത്തിലും ആ കൂട്ടത്തിൽ പോയി നിൽക്കാനുള്ള സൗഭാഗ്യം പലപ്പോഴും എനിക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അത് സ്നേഹപൂർവ്വം നന്ദിയോടെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. സാറിന്റെ പുസ്തകോത്സവവും പരിപാടികളൊക്കെ പൂർവാധികം ഭംഗിയായിട്ട് വരും വർഷം നടക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വിദ്യാലയത്തിൽ ഇതിനു മുമ്പ് വന്നിട്ടുള്ള എല്ലാ അവസരങ്ങളും ഞങ്ങളുടെ ഓർമ്മയിലുണ്ട്. ഇവിടെ സംസാരിച്ച ശ്രീമതി ആയിഷ ഈ വിദ്യാലയത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗം ഹിന്ദി അധ്യാപികയാണ്. ഇവിടുത്തെ അധ്യാപികമാരുടെ ശാക്തീകരണത്തിന്റെ പ്രതീകമായിട്ട് സാർ അതിനെ കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ അധ്യാപികമാർ ക്ലാസ് മുറികളിൽ അവരുടെ പഠന വിഷയങ്ങൾ ആയിഷ ഹിന്ദി എടുക്കുന്ന ടീച്ചറാണ്. പക്ഷെ സാഹിത്യത്തെ കുറിച്ച്, കലയെക്കുറിച്ച്, സംഗീതത്തെ കുറിച്ച്, എഴുത്തുകാരെ കുറിച്ച് വൈകാരിക തീവ്രതയോടെ സംസാരിക്കുന്നതിന് കഴിയുന്ന തലത്തിലേക്ക് അധ്യാപികമാർ മാറണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾ അവതരിപ്പിക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ശ്രീമതി ഇന്ദു പിന്നെ ഇംഗ്ലീഷ് സാഹിത്യം പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്. സംസാരത്തിൽ നിന്ന് സാറിന് അത് മനസ്സിലാവും. അപ്പോ ഇവരെല്ലാം അധ്യാപകർ പ്രത്യേകിച്ച് വനിതകൾ, സ്ത്രീകളായിട്ടുള്ളവര് മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം. തീർച്ചയായിട്ടും സാറിനെ ഇന്ന് ഈ സ്ക്രീനിലൂടെയാണെങ്കിലും കാണാനും സാറിന്റെ സംസാരം കേൾക്കാനും ഉണ്ടായ അവസരത്തിൽ അതിയായ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഒക്കെ സാറിനോട് സംസാരിക്കാനുണ്ട്. ഞാൻ അധികം സമയം അപഹരിക്കുന്നില്ല. സാറിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ബാബു സാറിന്റെ അധ്യക്ഷ പ്രസംഗത്തിനിടയിൽ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട വിശിഷ്ട അതിഥി മോഹന വർമ്മ സാർ അവർ തികച്ചും സൗഹൃദപരമായി നമ്മളോട് സംസാരിച്ചു തുടങ്ങിക്കഴിഞ്ഞു. എങ്കിലും ഔപചാരികതയുടെ രീതിയിൽ ഞാൻ സാറിനെ ക്ഷണിക്കട്ടെ. ഈ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ശ്രീ കെ എൽ മോഹനവർമ്മ സാറിനെ എത്രയും ആദരവോടെ
ക്ഷണിക്കുന്നു. നന്ദി. എനിക്ക് 85 വയസ്സായി. അപ്പൊ ചിലപ്പോ ചില ഉദ്ഘാടനം ചെയ്തു അവസാനം പറയാൻ പറഞ്ഞാല് ഞാൻ ആദ്യം അപ്പൊ പറഞ്ഞു ചേട്ടാ ഞാൻ ഉദ്ഘാടനം ചെയ്യേണ്ട ആളാ. അതെ അതെ വാക്കേ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ലേ, കോശമല്ലേ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബാബു സാർ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ, പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പലതരമുള്ള പുസ്തകങ്ങൾ, വാസ്തവത്തിൽ വിനോദവും വിജ്ഞാനവും തരുന്നതാണ് പുസ്തകം. വിനോദവും വിജ്ഞാനവും, വിജ്ഞാനത്തിലൂടെ വിനോദവും വിനോദത്തിലൂടെ വിജ്ഞാനവും ഒക്കെ ലഭിക്കുന്ന അച്ചടിച്ച പുസ്തകങ്ങൾ. ഇപ്പൊ അത് ഓൺലൈനും ആകാം, എങ്ങനെയായി. ഇപ്പൊ പറഞ്ഞ ഞാൻ ആ ക്രിക്കറ്റ് പറഞ്ഞപ്പോൾ ഞാനൊരു ഒരു രസമായ സംഭവം മാത്രം പറഞ്ഞിട്ട് ഞാൻ തുടങ്ങി. എങ്ങനെ നമുക്ക് ഇതിനെ നമ്മുടെ മനസ്സ് നമ്മളുമായിട്ട് ബന്ധപ്പെടുത്താം? പുസ്തകം ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ വെറും ക്രിക്കറ്റ് കളിയുടെ ഒരു നമ്മുടെ കലൂരുള്ള ഇന്റർനാഷണൽ സ്റ്റേഡിയം ഉണ്ടാകുന്നതിന് മുമ്പ് അങ്ങനെയൊന്നും ഉണ്ടാക്കുമ്പോൾ അവിടെ ഇന്ത്യയും പാകിസ്ഥാനും കൂടി ഒരു ദിവസത്തെ ക്രിക്കറ്റ് മാച്ച് നടക്കുന്നതിന്റെ കഥയാണ്, ഒറ്റ ദിവസത്തെ കഥയാണ്. അപ്പൊ അതിൽ ക്രിക്കറ്റിന്റെ പല കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടാണ് ഭയങ്കര വാശിയായിട്ടാണ്, രണ്ട് ഗെയിം രണ്ട് മാച്ചുകൾ ഈക്വലായി, ഇത് അഞ്ചാമത്തെ മാച്ചാണ് അവസാനത്തെ മാച്ച്. ഇവിടെ നമ്മുടെ തൃക്കോണത്തിൽ തന്നെ ഉള്ള ഉണ്ണി എന്ന് പറഞ്ഞ പയ്യൻ ആദ്യമായിട്ട് ഇന്ത്യൻ ടീമിലേക്ക് വരിക, ഒരു മലയാളി. അപ്പം ആ ഉണ്ണി അവിടെ വന്നു, ആ ഉണ്ണി ഇറങ്ങുന്നു, അതൊക്കെയാണ് കഥ. അത് കഥ. അവിടെ ഞാനൊരു കാര്യം പറയുന്നുണ്ട്, എന്താണ് ഈ ക്രിക്കറ്റ് നമുക്ക് കാണികൾക്ക് നമുക്ക് എന്താ മനസ്സിലാൻ? ക്രിക്കറ്റിൽ ഒരു രസമുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ക്രിക്കറ്റ് കാണാറുണ്ടായിട്ടില്ല അല്ലെ? അതില് ഒരാള് ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ് പന്ത് ഫേസ് ചെയ്യാനായിട്ട്. അവിടുന്ന് ഒരാൾ ബൗളർ ഇങ്ങനെ പന്ത് എടുത്തോണ്ട് ഓടി വരികയാണ് എറിയാനായിട്ട്. ഇയാളുടെ ഒരു ബാറ്റുണ്ട്, ഇയാളെ സൂക്ഷിച്ച് നോക്കണം. ആ വരുന്നയാളെ അറിയാം, ഭയങ്കര മിടുക്കനാണ്, അയാൾക്ക് നമ്മുടെ വീക്ക്നെസ് ഒക്കെ അറിയാം. നമുക്ക് അയാളെ കൗണ്ടർ ചെയ്യണം. എല്ലാവരും ഈ രണ്ടുപേരൊഴികെ രണ്ട് അമ്പയർമാർ രണ്ടു വശങ്ങളിൽ നിന്ന് നോക്കുന്നത് ശരിയാണോ എന്ന്, ഒരു 10 ഫീൽഡർമാര് ഇയാളെ ഔട്ടാക്കാൻ നിർമ്മിക്കുന്നത് വന്ന വിളിക്കാൻ ഒരു 5000 കാണികൾ അവിടെ ഗ്രൗണ്ടിൽ ഇരിപ്പുണ്ട്. വെളിയില് ഗാലറിയില് ടി വി കൂടെ അനവധി പേര് കാണുന്നു. എല്ലാം ഒരൊറ്റ നിമിഷത്തിലാണ്, ഒരു 10 മണിക്ക് ഓടി വരികയാണ്. ഓടി ഇങ്ങോട്ട് വന്നിട്ട് ഒരൊറ്റ എയർ, ഈ പന്ത് നമുക്ക് വെറുതെ വിടാം, നേരെ ബാറ്റിങ്ങിന് പിടിച്ച് നിർത്താം, ഇല്ലെങ്കിൽ ഒന്ന് ഒന്നും ചരിഞ്ഞിരിക്കാം, അതല്ലെങ്കിൽ ഒന്ന് തട്ടാം. തട്ടിയാൽ ചിലപ്പോഴേ തൊട്ട് നിൽക്കുന്ന ഫീൽഡറുടെ അടുത്ത് പോകും, ചിലപ്പോൾ 1 റൺ കിട്ടും, ചിലപ്പോൾ 2 കിട്ടും, ചിലപ്പോൾ 4 അടിക്കാൻ, ചിലപ്പോൾ 6 അടിക്കും. ഒരെണ്ണം ശകലം പോയാൽ നമുക്ക് ഔട്ടാവുകയും ചെയ്യാം, നമുക്ക് ഔട്ടാകുകയും ചെയ്യും. ഇതിന് പറയുന്നത് ദ ഗ്ലോറിയസ് അൺസർട്ടിറ്റി ഓഫ് ക്രിക്കറ്റ്, ഇറ്റ് ഇസ് ലൈഫ്, ജീവിതമാണിത്. നമ്മുടെ ജീവിതത്തിലെ വളരെ ഉന്മേഷജനകമായ അൺസർട്ടിറ്റി, അനിശ്ചിതത്വം, ഇത് നമ്മുടെ ഓരോ സമയത്തും. നമ്മളിപ്പോ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ അല്പം മുമ്പാണ് എന്റെ സുഹൃത്ത് പലരും ഇപ്പൊ 2-3 ദിവസങ്ങളിൽ ഇതിന്റെ മരിക്കുകയാണ്. നമുക്കറിയായിരുന്നു പ്രായമാകുമ്പോൾ എല്ലാവരും മരിക്കും, അല്ലാതെ മരിക്കാതെ കിടക്കുന്നവരുണ്ട്, പുതിയതായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ആ എല്ലായ്പ്പോഴും ഏത് നിമിഷവും നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്ലോറിയസ് അൺസർട്ടിറ്റി ഓഫ് ലൈഫ്. ഈ കോവിഡിലും അത് തന്നെയാണ്, ആ കോവിഡിലും അത് തന്നെയാണ് ഇപ്പൊ ക്രിക്കറ്റിലുള്ളത്. ക്രിക്കറ്റിലെ ഓരോ പന്ത് ഫേസ് ചെയ്യുന്ന ആൾക്ക് ആരാ സഹായമുള്ളതെന്ന് പറഞ്ഞു. ഇയാൾ ജയിച്ച ഇയാളെ എല്ലാവരും കയ്യടിക്കും, ഇയാൾ ഔട്ടായ സാറിനൊരു നെറ്റ് ഇഷ്യൂ വന്നു തോന്നുന്നു അല്ലേ? ഹലോ സാർ, മോഹൻവർമ്മ സാർ. സാറിന്റെ വീഡിയോ സ്റ്റക്ക് ആയിട്ടുണ്ട്. മെസ്സേജ് അയക്കാമോ?
ഞാൻ നോക്കട്ടെ ഇന്ദു. ശരി ശരി ഓക്കെ. അതെ സാർ, രേഖ ടീച്ചർ സാറിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സാറിന് അവിടെ നെറ്റ് ഇഷ്യൂ വരേണ്ട ഒരു സാഹചര്യമില്ല, എന്താ പറ്റിയെന്നറിയില്ല, ടെക്നിക്കൽ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ആരാണ് ഇനി സംസാരിക്കാനുള്ളത്? ഇനി സംസാരിക്കാൻ ആശംസാ പ്രസംഗങ്ങളാണ് സാറേ, എന്നാ വിളിക്കുന്നു ഇപ്പോ ഒരാളെ വിളിച്ചു. ആ കാര്യം ആളെ കട്ടാക്കിയാ നമ്മുടെ സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് എൻ സി ബീന ടീച്ചറിനെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഇന്ദു സാറ് വരുമ്പോ എന്നോട് പറയണേ, ഞാൻ കാണത്തില്ല കേട്ടോ. ശരി സാർ, ശരി ടീച്ചറെ, ശരി. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്കെല്ലാം ഒന്നിച്ചു കൂടാൻ പറ്റിയതും. സാറിന് ഞാൻ നോക്കിയിട്ട് എന്റെ അമ്മയുടെ പ്രായമുണ്ട്, പക്ഷെ സാറ് ഇപ്പോഴും അപ്ഡേറ്റ് ആണ്. ഭയങ്കര അതിശയമായിട്ട് തോന്നി എനിക്ക്. അമ്മയോട് ഞങ്ങൾ ഈ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കാൻ പറയുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്. ഈ ടച്ച് മൊബൈൽ ഫോൺ തന്നെ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് അത് ഉപയോഗിക്കാൻ. സാറ് എന്ത് അപ്ഡേറ്റ് ആണെന്ന് ഞാനിപ്പം 1936 തന്നെയാണ് എന്റെ അമ്മയും ജനിച്ചത്. കറക്റ്റ് ഈ സാറിന്റെ അതേ പ്രായമാണ് അമ്മയ്ക്ക്. അമ്മയും ഒരുപാട് വായിക്കും, ഒരുപാട് നോവലുകളും എല്ലാം വായിക്കും. ഇതുപോലെ തന്നെ പെട്ടെന്ന് ഞാൻ അമ്മയാണ് ഓർത്തത് സാറിനെ കണ്ടപ്പോഴത്തേക്കും. ഒത്തിരി സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള ഒരു സമയം നമുക്ക് വളരെ പ്രയോജനകരമായിട്ട് തീരുന്നതാണ്, ഇനിയുള്ള സമയം നമുക്ക് പ്രയോജനകരമായിട്ട് തീരുന്നതാണ് എന്റെ പ്രതീക്ഷ. അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ഈ വായനയിലേക്കുള്ള ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാറിന്റെ ഈ പ്രസംഗം കൊണ്ട് സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാ കുട്ടികളും ഇതിൽ നിന്ന് ഊർജം കണ്ടെത്തി നിങ്ങൾ പുസ്തകത്തിന്റെ ഫ്രണ്ട്സ് ആകുക, ചങ്ക് ഫ്രണ്ട്സ് ആകുക. അത്രയും എനിക്ക് പറയാനുള്ളൂ. നിങ്ങളോടുള്ള ആശംസ അതാണ്, എപ്പോഴും പുസ്തകങ്ങളെ കൂട്ടായി പിടിക്കുക. ഓക്കെ, താങ്ക് യു. ആശംസാ പ്രസംഗത്തിനായി അടുത്തതായി നമ്മുടെ പി ടി എ പ്രസിഡന്റ് ശ്രീജിത് സാറിനെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. ശ്രീജിത് സാറല്ലേ? ശ്രീജിത് സാർ സാറിനെ കാണുന്നില്ല. സാർ ഒരു യാത്രയിലാന്ന് പറഞ്ഞിരുന്നു. കാരക്കരയിലാണെന്ന്. ഹലോ 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 കേറി കേട്ടോ. നെറ്റിന്റെ കേട്ടോ. ഇത് ആ മുമ്പേ പറഞ്ഞ പോലുള്ള ഗ്ലോറിയസ് അൺസെൻസിറ്റിയാ നടന്നത്. ഗ്ലോറിയസ് അൺസെൻസിറ്റിയെ കുറിച്ച് പറഞ്ഞില്ലേ, നമ്മൾ അറിയാത്ത പെട്ടെന്ന് ഇത് പോയതാണ്. സാധാരണ രീതിയിൽ ഒരിക്കലും പോകേണ്ടല്ലോ. ഇത്രയേ ഉള്ളു കാര്യം. ഹലോ 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 ഹലോ. ഈ പുസ്തകങ്ങളിലെ കാര്യങ്ങള് എല്ലാടും ഇതിന്റെ വായനയുടെ ഒക്കെ രണ്ട് തരമാണ്. ഒന്ന് നമുക്ക് വായിച്ച് ജസ്റ്റ് ഒരു സന്തോഷമായിട്ട്, രണ്ട് അതിലെ അർത്ഥം കണ്ടുപിടിക്കണം. ഇപ്പൊ ഒരു ചെറിയൊരു ഉദാഹരണം, ബഷീർ ഏറ്റവും പ്രഗത്ഭനായ, നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന സാഹിത്യമായിരുന്നു ഞാൻ കരുതുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. അദ്ദേഹം വലിയ പഠിത്തമൊന്നുമില്ല ബാക്കിയുള്ള കാര്യങ്ങൾ, പക്ഷേ ഭാഷയും എണ്ണ വാക്കുകളുടെ എണ്ണവും കുറവാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ. പക്ഷെ അദ്ദേഹത്തിന് ആ ആശയങ്ങളെ എങ്ങനെ നമ്മളിലേക്ക് അർത്ഥവത്തായി കൊണ്ടുവരാമെന്നുള്ള കഴിവുണ്ടായി. അദ്ദേഹം നമ്മൾ ഇവിടെ തലവേലപ്പറമ്പില് അദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള ആ നദിയുടെ കരയിലേക്ക് ഇരിക്കുകയാണ്. അപ്പോഴാണ് കണ്ടത്
ഒരു നദിയുടെ ഒരു ഭാഗം ഇങ്ങനെ വെട്ടും, വേറൊരെണ്ണം ഇത് രണ്ടും കൂടെ ചേരുന്നു മുമ്പോട്ട് പോകും. അപ്പൊ പുള്ളി ആലോചിക്കുന്നെന്താ, ഒന്നും ഒന്നും ചേരുമ്പോ എന്താ ഇത്, ഒന്നും ഒന്നും വലിയൊരൊന്നല്ലേ, ഒന്ന് രണ്ടാണോ, മുഴങ്ങിയില്ലേ. നമ്മുടെ ഇതുവരെയുള്ള പഠിത്തങ്ങള്, ഇതുവരെയുള്ള കണക്കൂട്ടലുകളിലും ഒക്കെ ചർച്ചകളില് ഒന്ന് പ്ലസ് ഒന്ന് രണ്ട് തന്നെ എന്നാണ് നമുക്ക് സ്കോറുള്ളത്. ഒന്ന് പ്ലസ് രണ്ട് മൂന്നാണെന്നുണ്ട്. പക്ഷെ ബഷീർ പറയുന്നത് എന്തുകൊണ്ട് ഇതൊരു വലിയൊരൊന്നായിക്കൂട, നമ്മുടെ ഭൂമി ആരുടെയാണ്? ഒരു കവിത കേട്ടിട്ടില്ലേ മറ്റേ വയലാറിന്റെ, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി ഭൂമി പങ്കെടുത്തു. ഒന്ന് ആലോചിച്ച് നോക്ക, ലോകം എന്ന് പറയുന്നത് ഭൂമി, പ്രകൃതി, ഈ പ്രകൃതിയുടെ എല്ലാ വസ്തുക്കളുടെയും ഉടമസ്ഥാവകാശവും അതിന്റെ ഗുണവും ദോഷവും എല്ലാം അനുഭവിക്കേണ്ടത് എല്ലാ ജീവികളും ഒന്നിച്ചാണ്. ഈ ഒരു ആശയം പുറത്തേക്ക് കൊണ്ടുവരണം. ആ വിഷയം എന്തിനാണ്? ഇപ്പൊ നമ്മുടെ മനസ്സിൽ വന്നാൽ മതി. എന്താണെന്ന് വെച്ചാൽ അണുക്കൾ, അണുക്കളില്ലേ, അണുക്കൾക്ക് ഒരു ദിവസം പോലും ജീവിതം ഇല്ലാത്ത അണുക്കളുണ്ട്. 150 കോടി 150 കൊല്ലം ജീവിക്കുന്ന ആനകളുണ്ട്, ഇതെല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതൊക്കെ പ്രകൃതിയുടെ ഓരോരോ ഭാഗങ്ങളാണ്. നമ്മള് നമ്മുടെ ഈ ജീവിതകാലത്ത് മനുഷ്യൻ മറ്റെങ്ങും ഇല്ലാത്ത ഒരു വലിയ വ്യത്യാസം തന്നെ, ഒന്ന് നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിക്കാൻ നന്നായിട്ട്, പഞ്ചേന്ദ്രിയങ്ങൾ കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, വരലുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം, കേൾക്കാം, വർത്തമാനം പറയാം, രുചിക്കാം, സ്പർശനം കൊണ്ട് നമുക്ക് സാന്ത്വനം കൊടുക്കാം, സ്നേഹം എല്ലാം ചെയ്യാം. ഒപ്പം ഇതൊന്നുമല്ല അവരുടെ കൊണ്ട് സ്വപ്നം, ഈ സ്വപ്നം കാണാനുള്ള കഴിവ് നമുക്ക് തരികയാണ് വാസ്തവത്തിലെ ഓരോ കാലഘട്ടത്തിലെയും പുസ്തകം. നമുക്ക് ഏറ്റവും ഇന്നും ഏറ്റവും അധികം ആൾക്കാർ വായിക്കുന്ന ഒരു പുസ്തകമാണ് എസ് കെ യാത്ര വിവരണം. പലരും ആ യാത്ര വിവരങ്ങളിൽ പകുതിയും പശ്ചാത്തലത്തിന് ശേഷം അദ്ദേഹം ഗുരുവായിക്കാലത്ത് ഉണ്ടാക്കിയതും കൂടെ ആകാം. ഇതിൽ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ ആ കഥകളുടെ ആശയം എന്താണ് അദ്ദേഹം കൊണ്ടുവന്നത്, ഇതും കൂടെ നമ്മുടെ കൂട്ടത്തെ മനസ്സിലാക്കിയ ഒരു അർത്ഥമുണ്ട്. അതിനാണ് ഈ പാണ്ഡിത്യവും വിജ്ഞാനവും വിനോദവും കൂടെ ചേരുന്നതാണ് ഈ വാക്കുകളാവുന്നത്. അതാണ് പുസ്തകങ്ങളിൽ തന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ പുസ്തകങ്ങൾക്ക് ഒരു കാര്യമുണ്ട്, ഒരു 2000 കൊല്ലം മുമ്പ് തയ്യാറാക്കിയ പുസ്തകവും 500 കൊല്ലം മുമ്പ് തയ്യാറാക്കിയതും 100 കൊല്ലം മുമ്പ് തയ്യാറാക്കിയതും ഇപ്പൊ 2010 കൊന്നതും ഇത് തമ്മില് ആശയപരമായ അതിന്റെ ഘടനാപരമായും വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും അന്തിമമായി ഒരു ലക്ഷ്യമാകേണ്ടത്, നമുക്കൊരു പാഠമാകേണ്ടത് എന്താ, മാനുഷികത്വം എന്ന് പറയാവുന്ന സഹജീവി സ്നേഹം. നമുക്ക് ഒരു കാര്യമുണ്ട്, നമുക്കെന്നല്ല എല്ലാ ജീവികളും ഏറ്റവും വലിയ സർവൈവലി ഇൻസ്റ്റിങ്ക്ട് എന്ന് പറയും, ജീവിച്ചായെന്നുള്ള, ജനിച്ചു കഴിഞ്ഞാൽ ജീവിക്കാനുള്ള ഒരു വാശി അതെല്ലാ ജീവികൾക്കുണ്ട്, മനുഷ്യനും നമുക്കും ഉണ്ട്. നമുക്ക് തന്നെ വേണം സ്വാർത്ഥം, അസൂയ, ദേഷ്യം, സ്നേഹം എല്ലാം ഉണ്ട് നമുക്കൊക്കെ എല്ലാവർക്കും. അതിനെ കൂടുതലും കുറയ്ക്കുകയും കൂടെ ചെയ്യും. അതിനുള്ള വിജ്ഞാനം ലഭിക്കും. അതാണ് വസ്തുത്തിൽ പുസ്തകങ്ങളിൽ ഇന്ന് നമുക്ക് ലഭിക്കുന്നത്. അതാണ് ശ്രീ ബുദ്ധദേവന്റെ വലിയൊരു, നമ്മുടെ ഈ മധ്യപ്രദേശിലെ, മധ്യപ്രദേശം ഇന്ത്യയുടെ ഏറ്റവും മധ്യത്തിലുള്ള വലിയ പ്രദേശത്ത് അവിടുത്തെ തലസ്ഥാനമായ ഭോപ്പാൽ നിന്ന് കഷ്ടിച്ചൊരു 40 കിലോമീറ്റർ മാറി സാഞ്ചി സ്തൂപവും, സാഞ്ചി എന്ന് പറഞ്ഞ പണ്ട് ബുദ്ധമതത്തിന്റെ ബുദ്ധന്റെ ഒരു, അവിടെ ബുദ്ധമതത്തിന്റെ പല കാര്യങ്ങളും എഴുതി വെച്ച ഒരു സ്തൂപമുണ്ട്. അതിലൊരു ഇതിനെ കുറിച്ച് എഴുതി, അവിടെ എഴുതിയിരിക്കുന്നത് എനിക്ക് അല്ല ബ്രാഹ്മി ഭാഷയിൽ, അതിൽ എഴുതിയിരിക്കുന്നത് പുസ്തകങ്ങളെ വായനയുണ്ടല്ലോ, വായിക്കുന്നതെല്ലാം നിങ്ങൾ ഉൾക്കൊള്ളണം, മനസ്സിലാക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന സമയത്ത് നിങ്ങളുടെ കാലത്തെ ചുറ്റുപാടുകളെ അനുസരിച്ച് ശരിയോ തെറ്റോ എന്ന് നോക്കിയിട്ട് നിങ്ങളത് അംഗീകരിക്കും. എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം ഇന്റർനെറ്റ് വന്നു, ഗൂഗിളിൽ നിങ്ങൾക്ക് എന്തും കിട്ടും എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് അറിവുകൾ കിട്ടും. ഓൺലൈനായിട്ട് കാര്യങ്ങളെ മനസ്സിലാകുന്നതോടൊപ്പം തന്നെ ടെലിവിഷനായി, മറ്റ് സോഡിയ, മറ്റു മീഡിയങ്ങളായി, എല്ലാം അന്നേരം തന്നെ നമുക്ക് വാർത്തകൾ തരും. വാർത്തകൾ സത്യമാണോ അസത്യമാണോ എന്നൊന്നും നമുക്കറിയാം. അത്
നമുക്ക് നോക്കാനുള്ള സമയം നമുക്കുമില്ല അവർക്കുമില്ല. അങ്ങനെ ഒരു കാലഘട്ടം പുസ്തകങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. പുസ്തകങ്ങളുള്ളത് അക്കാലത്ത് ആ പ്രഗത്ഭരായ ആൾക്കാര് അവർക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങള് അതുപോലുള്ള അനുഭവങ്ങളിൽ നിന്നും എടുത്തിട്ട് അതിനെ എഴുതി വെച്ചതാണ്. എഴുതി വെക്കുമ്പോൾ വേറൊരു കുഴപ്പം, പിന്നെ ഞാൻ പറയാം, ഞാനൊരു നോവൽ എഴുതി എന്നിരിക്കട്ടെ. നോവൽ എഴുതിക്കഴിഞ്ഞ് ഓഹരി നോവൽ വളരെയധികം പ്രസിദ്ധമായി, ലോകപ്രസിദ്ധമായി എല്ലാ കാര്യം. പക്ഷെ അതിനകത്ത് എഴുതിയതിന് ശേഷം കാലത്തിന് മാറ്റം വന്നപ്പോൾ എനിക്കത് ഈ വല്ല മാറ്റം വരുത്താൻ പറ്റില്ല. 30 കൊല്ലം മുമ്പ് ഇറങ്ങിയ നോവലാണ് ഇന്നും എടുത്ത് വായിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇന്നത്തെ കാലമായിട്ട് അതിന് വളരെ വ്യത്യാസം, ഇന്നത്തെ കാലമായിട്ട് അന്ന് എഴുതിയതിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അത് തീർച്ചപ്പെടുത്തേണ്ടത് വായനക്കാൻ, അത് നിങ്ങളാണ് തീർച്ചപ്പെടുത്തേണ്ടത്. എന്തൊക്കെയാണ് ആശയങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാം, പക്ഷെ തീരുമാനമെടുക്കേണ്ടത് നമ്മള്. അതാണ് ഏറ്റവും വലിയ വിജ്ഞാനം. വിജ്ഞാനം അതിനെ നമ്മുടെ സ്റ്റീവ് ജോബ്സ് എന്ന് പറഞ്ഞ ലോകം കണ്ട, എന്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാനം അദ്ദേഹം മരിച്ചുപോയി 46 വയസ്സിൽ. അദ്ദേഹം നമ്മുടെ ഈ സെൽഫോണില് കളർ വന്നില്ലേ, കളർ ബാക്കി അതെല്ലാം കണ്ടുപിടിച്ച, എല്ലാ കാര്യങ്ങളും ഒരുപാട് പുതിയ ആശയങ്ങൾ കണ്ടുപിടിച്ചയാളാണ്. അയാളുടെ അച്ഛനും അമ്മയും ആരാണെന്ന് പോലും അറിയാം. അവരുടെ ആലയത്തിൽ വളർന്നു. അവിടുന്ന് പുള്ളിയെ അവിടെ അമേരിക്കയിലെ ഒരു ഒരു കുട്ടികളില്ലാത്ത ഒരു ദമ്പതികൾ ദത്തെടുത്തു. ദത്തെടുത്തപ്പം അവിടെ ഡെത്ത് കൊടുത്തപ്പോൾ അവർ പറഞ്ഞ കണ്ടീഷൻ ഏതെങ്കിലും ഒരു നല്ല കോളേജിൽ അവനെ അയക്കണമെന്നായിരുന്നു. അവൻ പോയി കോളേജിൽ കയറി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അവിടെ ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുക, പലതിലും വന്ന് 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 അവസാനം അവൾ കണ്ടുപിടിച്ചു അയാൾക്ക് ഏതിലാണ്. അതാണ് ടെക്നോളജിയുടെ ഏറ്റവും വലിയ ഒരു ഇതാക്കിയത്. കഴിഞ്ഞ ഒരു 15 കൊല്ലത്തിനിടയ്ക്ക് ഉണ്ടായി വെക്കുമോ, കഴിഞ്ഞല്ലേ ഒരു 25 കൊല്ലം. അദ്ദേഹം പറയും ലോകത്തെ ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരുന്ന ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളുണ്ടാവും, ലക്ഷക്കണക്കിന്. നമുക്ക് ചിലത് മിന്നും ചിലത് മിന്നില്ല, ചിലത് നിങ്ങൾക്ക് ദൂരെ കാണും. ഇതിലേതോ ഒന്നോ രണ്ടോ നമുക്ക് അത് നമ്മൾ കണ്ടുപിടിക്കാം. നമ്മൾ കണ്ടുപിടിക്കാൻ സാധിച്ചാൽ അത് ലോകത്തിന് ഏറ്റവും സഹായകരമായി മാറും. ലോകത്തിന് സഹായകരമായി മാറുക എന്ന് പറഞ്ഞാൽ എല്ലാ ജീവികൾക്കും, മനുഷ്യരും മറ്റു ജീവികൾക്കും അവരുടെ ജീവിതകാലം എല്ലാം ലിമിറ്റഡാണ്. ജീവിതകാലം നീട്ടാനൊന്നും അത് വളരെ മെച്ചമാക്കാനുള്ള പരിസ്ഥിതികൾ ഈ ആശയങ്ങൾ ഈ നക്ഷത്രങ്ങൾ അത് കണ്ടുപിടിക്കണം. ഇതാണ് അദ്ദേഹം ദി ബില്യൺസ് സ്റ്റാർസ് ആർ വെയിറ്റിംഗ് ഫോർ യു, ഫൈൻഡ് ഔട്ട് വിച്ച് ഈസ് യുവർ സ്റ്റാർ എന്ന് പറയുന്നതായിരുന്നു സ്റ്റീവ് ജോബ്സിന്റെ ആ ഒരു ആശയം. ഇത് പുസ്തകങ്ങളിൽ കൂടി വന്നു കഴിയുമ്പോൾ പിന്നെ നിങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. പുസ്തകം എന്താ, നമുക്കൊരു ഗൈഡാണ്, ടീച്ചറാണ്. പുസ്തകത്തിൻ്റെ ഗുണമുണ്ട്, ടീച്ചറെ പോലെ വലിയ ശല്യമൊന്നുമില്ല. ടീച്ചറാണ് ഒരു എന്തെന്ന് നോക്കിക്കൊണ്ടിരിക്കുക, വായിക്കാൻ കാണാൻ ടീച്ചർക്ക് സമാധാനമായി മാർക്ക് കിട്ടും, അല്ലെങ്കിൽ ടീച്ചറെ പറ്റിക്കാനായിട്ട് എന്തെങ്കിലും വെല്ലുവിളി ചെയ്തു, ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തു, പുസ്തകം വായിക്കാതിരുന്നു, ടീച്ചർ പറഞ്ഞത് വായിച്ചു വായിച്ചു കഴിഞ്ഞ് ഒരു തവണ വായിച്ചു കഴിഞ്ഞാൽ മണത്തു. പക്ഷേ ഭേളവിതരൊക്കെ വളരെ നല്ല, അവൻ നമുക്ക് പുസ്തകം എടുത്തിങ്ങനെ വായിച്ചു, 2 പേജ് വായിച്ചപ്പോൾ തോന്നി അതിലൊന്നുകൂടെ നോക്കണമല്ലോ, ആദ്യം പേര് വായിക്കാം. ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് ചോദിക്കാനും ഇപ്പോൾ ടീച്ചറോട് ചോദിക്കാനും ഇല്ല, അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉറക്കം വരുന്നു, ഈ ബാക്കി നാളെ എടുത്തു പിറ്റേ ദിവസം രാവിലെ നമ്മൾ വായിക്കേണ്ടത് ഒന്നുകൂടെ വായിച്ചു. നമുക്ക് വായിക്കേണ്ടെന്ന് തോന്നിയ നമ്മൾ കളഞ്ഞു, നമുക്ക് ഇഷ്ടം തോന്നിയിരിക്കും നമ്മൾ എടുത്തു, ഇഷ്ടം നമുക്കിഷ്ടം ഉള്ളതിലേക്ക് എടുത്തു, ഇഷ്ടമില്ലാത്തതിനെ കളഞ്ഞു. പക്ഷേ ഇതൊക്കെ നമ്മുടെ ടാലൻ്റ് അനുസരിച്ച്, നമ്മുടെ ജനറ്റിക്സ് ദൈവം തന്ന ആ സിദ്ധിയുണ്ട്, സിദ്ധി എന്ന് പറയും, സിദ്ധിയുടെ ഒരു ഭാഗം. ഇതൊക്കെ നമുക്കൊക്കെ വ്യത്യസ്തമായ സിദ്ധികളുണ്ട്, ഓരോരുത്തർക്കുള്ള ഓരോ കുഞ്ഞിനും 600-700 കോടി ജനങ്ങൾ ഇന്ത്യ ലോകത്തുള്ളതിൽ എല്ലാവർക്കും വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ഒരേ ഒരു കോമൺ ഫാക്ടർ, അത് സ്വാർത്ഥത്തിന് ഓരോ സ്നേഹം വളർത്തും. സ്വാർത്ഥം നമ്മുടെയൊക്കെ വിടാനൊക്കെയുണ്ട്, സ്വാർത്ഥവും അസൂയയും മാറ്റാനൊക്കെയില്ല, പക്ഷെ അതിനെ നമുക്ക് കുറയ്ക്കാം. സ്വാർത്ഥത്തിന് പൂർണ്ണമായിട്ട് നിസ്വാർത്ഥം എന്ന് പറയാനൊക്കില്ല, പക്ഷെ സ്വാർത്ഥത്തിനെ നമുക്ക് അടുത്തു നിർത്താം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടാക്കാം. ഇതാണ് നന്മയുടെ ഒരു ഭാഗം, ഗാന്ധിജിയുടെ തിങ്കിങ്ങും ബാക്കിയുള്ള എല്ലാ തത്വശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാനപരമായ ആശയങ്ങളൊക്കെ ഇതായിരുന്നു. അവയൊക്കെയാണ് പുസ്തകങ്ങളിലൂടെ നമ്മൾ എടുത്തുകൊണ്ട്. ഈ പുസ്തകം പറഞ്ഞില്ലേ, നമ്മളോട് എപ്പോഴും കൊണ്ടു നടക്കാവുന്ന ടീച്ചറാണ്.
നമുക്ക് ബാഗിൽ വെക്കാം. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ മൊബൈലിൽ ഉണ്ട്, മൊബൈലിലേക്ക് മാറ്റാം, കുഴപ്പമില്ല. വോയിസ് ആക്കാം, ഒരു കുഴപ്പമില്ല. വോയിസിലാക്കിയാലും കുഴപ്പമില്ല, വായിക്കണം, കണ്ണുകൊണ്ട് തന്നെ വായിക്കണമെന്നില്ല, കണ്ണുകൊണ്ട് തന്നെ വായിക്കണമെന്നില്ല. പക്ഷെ അത് നമുക്ക് ഇത് നമുക്ക് കേൾക്കാം, നമുക്കതിനെ പറയാം, നമുക്കതിനെ കറക്റ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സൗകര്യമുള്ളതാണ് ഈ വായന. വായന ഈ നമ്മളിവിടെ പുസ്തകം എന്ന് പറയുന്നത് കുറച്ചു കാലം കൂടി വന്ന ഒരു 300 കൊല്ലം, കേരളത്തിലാണെങ്കിൽ ഒരു 150 കൊല്ലം മാത്രമേ ആയിട്ടുള്ളൂ. പുസ്തകം എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മുടെ അടുത്തേക്ക് വന്നു. അതിൻ്റെ ഒരു കാരണങ്ങളുണ്ട്. നമുക്ക് അക്ഷരാഭ്യാസം ഉള്ളവർക്ക് മാത്രമായിരിക്കും ഈ വായന, മറ്റേ കേൾക്കുകയുള്ളൂ. ഇനിയിപ്പോൾ അങ്ങനെയല്ല, അക്ഷരാഭ്യാസം ഇല്ലെങ്കിലും നമുക്ക് കേൾക്കാം. വിരലുകൊണ്ട് നടിക്കാച്ചാൽ നമുക്ക് ഗൂഗിളിൽ എന്തും കയറാം, ഏത് ഭാഷയിലേതും സംസാരിക്കാം. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഞാൻ കൈകൊണ്ട് എഴുതുന്ന നിർത്തിയിട്ടുതന്നെ വളരെയുള്ള കാലമായി. ഇപ്പം മറ്റേ കമ്പ്യൂട്ടർ വിരലുകൊണ്ടാണ് മാറ്റിയായിട്ട് തമിഴ് മലയാളത്തിന് വേറൊരു വലിയ ഗുണമുണ്ട്. മലയാളത്തിന്റെ ആപ്പ് വന്നില്ലേ, അത് ഏതായാലും ഭാഗ്യത്തിന് കൊച്ചിയിലുള്ള പ്രൊനൗൺസിയേഷൻ. അത് കാരണം ഈ മമ്മൂട്ടിയുടെ സിനിമകളിലെ പോലെ തൃശ്ശൂർ പുതുരോ കണ്ണൂരോ അല്ലെ തിരുവനന്തപുരം ഒന്നും സ്ലാങ് ഇല്ല. അപ്പൊ അതുകൊണ്ട് മലയാളം ഭേദമാണ്. തമിഴിന് അവർ 4 സ്ലാങ് 6 സ്ലാങ് കൊടുക്കുന്നു. തമിഴ് പലത് സിംഗപ്പൂർ സ്ലാങ്, കാനഡിയൻ സ്ലാങ്, ശ്രീലങ്കൻ സ്ലാങ്, തമിഴ്നാട് സ്ലാങ്, അങ്ങനെ നമുക്ക് ഭാഗ്യത്തിന് ഇപ്പൊ ഒന്നേ ഉള്ളൂ. എങ്കിലും എനിക്കത് വളരെ ഉപയോഗമാണ്. നമുക്ക് വായന എന്ന് പറയുന്ന പുസ്തകത്തിലൂടെയോ മറ്റ് ഗ്രന്ഥങ്ങളിലൂടെയോ കല്ലിലെഴുതി വെച്ചതിലൂടെയോ വോയിസിലൂടെയോ ഇപ്പോഴത്തെ മൊബൈലിലൂടെയോ എങ്ങനെ ആയാലും കുഴപ്പമില്ല, വായന നമ്മുടെ ഭാഗം നേടി. ആ വായന നമ്മുടെ കൂട്ടുകാരനാണ്, നമ്മുടെ ഒപ്പം നേടി. ഇപ്പം കുറച്ചു കാലം കൂടി, കോവിഡിന്റെ നീളം എത്ര കാലമെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ എന്തായാലും വരുന്ന ഒരു സാമൂഹ്യമായ മാറ്റം തീർച്ചയായിട്ടും വായന എന്നും പ്രസക്തമായിരിക്കും. അത് നിങ്ങളുടെ ഫ്രണ്ടാണ് വായന, പുസ്തകം അല്ലെ ആപ്പ്, അത് നിങ്ങളുടെ ഫ്രണ്ടാണ്. നിങ്ങളോട് മാത്രം സംവദിക്കുന്ന ഒരു അധ്യാപകനാണ്, ഒരു മാതാപിതാക്കളുടെ സ്ഥാനമുള്ള രക്ഷകർത്താവാണ്, ഒരു എന്നും നിങ്ങൾക്ക് വഴികാട്ടി തരുന്ന ഒരു വെളിച്ചം കൂടിയാണ്. അതുകൊണ്ട് വായന ഒരിക്കലും കളയരുത്, കളയരുതെന്ന് മാത്രമല്ല, ഞാൻ പറയുന്ന പുസ്തക വായന ആകാം, അത് കഴിഞ്ഞിപ്പോൾ പുതിയ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഈ മൊബൈലിൽ കൂടി തന്നെയുള്ള ഇന്റർനെറ്റ് വഴി ലഭിക്കുന്ന, ഗൂഗിളിൽ കൂടി ലഭിക്കുന്ന ഒക്കെ ആകാം, അതൊക്കെ ആകാം. പക്ഷെ ഏറ്റവും പ്രധാനം നമ്മൾ അതിൻ്റെ എങ്ങനെ സീരിയസ് ആയി വായിക്കുന്നു എന്നുള്ള, വായന എങ്ങനെ എടുക്കും, ലൈറ്റായിട്ട് വായിക്കാം, സീരിയസ് ആയിട്ടും വായിക്കാം. ഒരേ പുസ്തകങ്ങൾക്ക് പലതരത്തിലുള്ള ആശയങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അത് നമ്മുടെ റിസെപ്റ്റീവ് കപ്പാസിറ്റി, സംവേദനക്ഷമത എന്ന് മലയാളത്തിൽ പറയാം. സംവേദനക്ഷമതയാണ് ഏറ്റവും പ്രധാനം. സംവേദനക്ഷമത നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് തരം, അതിൽ ലളിതമായാലും ശരി, വളരെ ഗൗരവമുള്ള ഭാഷയായാലും ശരി, എങ്ങനെയായാലും ശരി, ആശയങ്ങൾ നമ്മളതിനെ കൺവേർട്ട് ചെയ്യുക നമ്മുടെ ഇപ്പോഴത്തെ പശ്ചാത്തലവുമായിട്ട്. അപ്ലൈ നിങ്ങളുടെ നേരെ വരുന്ന ഫാസ്റ്റ് ബോളറുടെ പന്തുണ്ടല്ലോ, ഒറ്റ അടിക്കാം, സിക്സർ അടിക്കാം. നിങ്ങളൊക്കെ ജീവിതത്തിൽ സിക്സർ അടിക്കട്ടെ. പുതിയ പുതിയ സോഷ്യൽ മീഡിയയിൽ തന്നെ, അതിപ്പം ഫേസ്ബുക്കായാലും ശരി, ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ശരി, ഏതെങ്കിലും ശരി, എന്തിലാണെങ്കിലും ശരി, ഏത് നിങ്ങളുടെ കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശക്തിയും ആ കഴിവുകളിൽ കൂടി സമൂഹത്തിന് ഒരു നേതൃത്വം കൊടുക്കാനുള്ള ആ ഒരു വാശിയും ഉണ്ടാകും. വളരെ നിങ്ങൾക്ക് വളരെ ഭാഗ്യം ചെന്നവരറിയോ, ഇന്ത്യയിലെ കോടിക്കണക്കിന് കുട്ടികളിൽ എത്രയോ ഭാഗ്യം ചെന്നവരാണ്. ഇത്രയും നല്ലൊരു സ്കൂളും, ഇത്രയും നല്ലൊരു അധ്യാപകരും, ഇത്രയും നല്ലൊരു പശ്ചാത്തലവും, പ്രകൃതിയും, എല്ലാവരും എന്ത് കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രക്ഷകർത്താക്കൾ എന്നാലോചിച്ചു. ഇന്നും ഇന്ത്യയിലെ ഒരു 90% ഇല്ലാത്തതാണ് ഓർത്തണം. അപ്പൊ നിങ്ങളത് നിങ്ങളുടെ ഭാഗ്യമായിട്ട് കരുതുന്നു. ദൈവം തന്നൊരു വരദാനം, ഇത് വായിക്കാനും അതിനെ ഉൾക്കൊള്ളാനുമുള്ള കഴിവ് കളയരുത്. ഭാഷയും ഭാഷയുള്ളതൊന്നും കുഴപ്പമില്ല. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഈസ് യുവർ സെൽഫ്. നിങ്ങൾ, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ സിദ്ധി, അതിനെ വലുതാക്കുക. ഒരു സംശയമില്ല. ഇവിടെ നിന്ന് മുമ്പേ പറഞ്ഞ
ഒരുമാതിരിയുള്ള പല അവാർഡുകളും നേടിയ സ്കൂളിൻ്റെ ലോകത്തിലെ വലിയ അവാർഡുകൾ നേടിയ കുട്ടികളായിട്ടുണ്ട്. രാജ്യത്തിനും ലോകത്തിനും തന്നെ മാതൃകയായിട്ട് നന്നായി വരട്ടെ. വായിക്കുക, അവനെ കൂടെ വയ്ക്കുക. ഒരു സ്വന്തം സഹചാരിയായ അധ്യാപകൻ രക്ഷകർത്താവായി അവന് എടുക്കുക. ഒറ്റ കാര്യമുള്ള നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അല്ലെ എന്താണ് വായിക്കേണ്ടത് മറ്റൊരു കൂട്ടെന്ന് തീർച്ചപ്പെടുത്തുന്നത് നിങ്ങളായിരിക്കണം, നിങ്ങളുടെ മനസ്സായിരിക്കും. അതാണ് നിങ്ങളുടെ കാഴ്ചപ്പാടായിരിക്കും. എല്ലാ അനുഗ്രഹങ്ങളും. എനിക്ക് 85 വയസ്സായി. എനിക്കുള്ള അനുഗ്രഹം തരാനും എല്ലാവരും നന്നായി വരട്ടെ. വളരെ താങ്ക്സ്. ഇനി എന്തെങ്കിലും കേട്ടോ? ഓക്കെ. നിങ്ങൾക്ക് ഇപ്പൊ സംസാരിക്കാം. സ്റ്റുഡൻസ്, ഈറ്റൂരിലെയും എച്ച്ടിയിലെയും കുട്ടികൾക്ക് ഇപ്പോൾ മോഹനവർമ്മ സാറിനോട് സംസാരിക്കാം. Hello sir, good morning sir. Njan Dev Gaj Mandas live class sir. Hello 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 discovery of sir kekamo kekam keka vadhi edike aarandokke mute alla parayte sir choikite question പറയൂ. എല്ലാരും ബാക്കി എല്ലാരും ഒന്ന് മ്യൂട്ട് ആക്കിയാ മതി. സാർ, ഞങ്ങൾ 11-ാം ക്ലാസ് കുട്ടികൾക്ക് ഇംഗ്ലീഷില് ജവഹർലാൽ നെഹ്റുവിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യയിലെ ഒരു ഭാഗമായ ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന പാഠം പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഗാന്ധിജിയുടെ മൂല്യങ്ങളെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ ആ മഹാത്മാ ചിന്തകളും ദർശനങ്ങളും അന്നത്തെ കാലഘട്ടത്തിലെ പ്രശ്നങ്ങൾ വ്യക്തമായി പരിഹരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ ലോകം ഇന്ന് നേരിടുന്ന അനവധി പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ ഗാന്ധിയൻ ദർശനം കൊണ്ട് സാധ്യമാകുമെന്ന് ഗാന്ധിജി ഇന്ന് എന്ന കൃതി രചിച്ച സാർ കരുതുന്നുണ്ടോ? ഗാന്ധിജിയുടെ ചിന്തകൾ, ഒരു കാര്യം പറയാം, ആധുനികമായിട്ടുള്ള ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളെ ഒക്കെ ആ കാലഘട്ടത്തിൽ അദ്ദേഹം മെല്ലെ മെല്ലെ സ്വന്തമാക്കി. അദ്ദേഹം ഓരോ കാലഘട്ടത്തിലും ചിന്തകൾ ആശയം ശരിയായിരുന്നു, പക്ഷെ അതിന്റെ മീഡിയം കണ്ടിയൂറ്റ്. ഉദാഹരണത്തിന്, അദ്ദേഹം ഗുജറാത്തിയിലുള്ള ഒരു ആഴ്ചപ്പതിപ്പ് തന്നെ പറയാം, അതുപോലുള്ള ഹരിജൻ ഇതിൽ തുടങ്ങി, ഇന്ത്യയിൽ തുടങ്ങി, ഇതൊക്കെ അച്ചടിയാണ് തുടങ്ങി. അത് കഴിഞ്ഞപ്പം ഏറ്റവും തമാശയുള്ള ഒരു കാര്യം പറയാം, ഈ ആളിന്റെ റേഡിയോ എന്ന് പറഞ്ഞൊരു സാധ്യം വന്നപ്പോൾ 1945-ലോ 1946-ലോ ആദ്യം ഒരു റേഡിയോ പ്രഖ്യാപനം ഇവിടെ ഇന്ത്യയിലുണ്ടാകും. ആ സമയത്ത് ആദ്യം പോയി പ്രസംഗിച്ച ആരാണെന്നല്ലോ റേഡിയോയില്, ഗാന്ധിജിയ. ആധുനിക ടെക്നോളജി അദ്ദേഹം സ്വന്തമാക്കി. ഇന്ന് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇന്റർനെറ്റിന്റെ ഉള്ളോട് കൺട്രോളായിരുന്നു. ഇന്ന് ഗാന്ധിജി ഉണ്ടായിരുന്ന നമ്മുടെ ഇന്റർനെറ്റിന്റെ കാര്യങ്ങളല്ല. ഇന്റർനെറ്റ് വഴി അദ്ദേഹം സാമൂഹ്യ സേവനം നടത്തി. അന്ന് ജവഹർലാൽ നെഹ്റു എഴുതിയ കാലത്ത് അതില്ലായിരുന്നു. അതിനു മുമ്പ് കാലഘട്ടം അനുസരിച്ച് മാറുന്നതായിരുന്നു ഗാന്ധിജിയുടെ ഏറ്റവും പ്രധാനം. ഗാന്ധിജി എപ്പോഴും പറയും എന്താണെന്ന് വെച്ചാൽ, അതനുസരിച്ച് മാറാത്തവരാ എങ്ങനെയാ ശരിയാവുന്നത്? ഇലക്ട്രിസിറ്റി വന്നു കഴിഞ്ഞപ്പം, ഇലക്ട്രിസിറ്റി ഇല്ലാത്ത കാലമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് ട്രാക്ടറുകൾ പോകാൻ തുടങ്ങിയ കാലം പഴയതുമായിട്ട് ബന്ധപ്പെടുത്താനും ഇപ്പൊ അന്ന് ഒരാൾ പറഞ്ഞു ഒരു കാര്യം, അദ്ദേഹത്തിന്റെ ചിന്ത ജവഹർലാൽ നെഹ്റു തോന്നിയ രീതിയിലാണ് അദ്ദേഹം എഴുതി. ജവഹർലാൽ നെഹ്റു വന്നതിന് ശേഷം അദ്ദേഹം പ്രധാനമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം ഇൻഡസ്ട്രിയലൈസേഷന് പ്രാധാന്യം കൊടുത്തു, അഗ്രികൾച്ചറിനോടൊപ്പം തന്നെ. അത് ഇന്ത്യയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ അദ്ദേഹം കൊടുത്ത്. അപ്പൊ ഇത് രണ്ടും ഉണ്ടല്ലോ ഗാന്ധിജിയെ സംബന്ധിച്ചുള്ള ഏറ്റവും ഫസ്റ്റ് എന്താണെന്ന് അറിയാം, അവനവൻ, നമ്മൾ ആദ്യമേ വൃത്തിയാകുക, നമ്മൾ നന്നാകുക. നമ്മൾ നന്നായാൽ നമ്മുടെ വീട് നന്നാവും, നമ്മുടെ ചുറ്റുപാട് നന്നാവും. ഇന്ന് തന്നെ ഞാൻ ചെറിയൊരു കാര്യം പറയാം, അന്ന് പറയുന്ന ആശയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ കോവിഡ് കാലത്ത്
സപ്പോസ് നമ്മുടെ വീട്ടിലെ ഗ്രാമത്തിലെ അല്ലെ വീട് ചുറ്റുപാടും വാഴ വാഴക്കൃഷി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ക്ഷീര ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വഴുതനങ്ങ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പച്ചക്കറിക്ക് വില കൂടിയാൽ നമുക്ക് വല്ല വിഷമം ഒന്നുമില്ല. ഇത് വളരെ ലളിതമാണ് ജീവിതം. വെള്ളം, കക്കൂസ്, വലിയ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, മുണ്ട്, ഡ്രസ്, ഈ കാര്യങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ ചിന്തകൾ ആ കാലഘട്ടത്തിലെ ഏറ്റവും നൂതനമായ ചിന്തകളായിരുന്നു. അത് കാലഘട്ടം അനുസരിച്ച് അദ്ദേഹം മാറിക്കൊണ്ടിരുന്നു. അത് ജവഹർലാൽ നെഹ്റു മാറും, എല്ലാ നേതാക്കന്മാർക്കും മാറിയേ പറ്റും. അതുകൊണ്ട് ഡിസ്കവറി ഓഫ് ഇന്ത്യ, അതാണ് ഈ പുസ്തകത്തിന് പറ്റിയത് കുഴപ്പം. ഞാൻ പറഞ്ഞില്ലേ ക്രിക്കറ്റ് നോവല് അല്ലെ ഓഹരി നോവൽ ഇപ്പൊ എഴുതിയാലും അത് ശരിയാവില്ല. ഇത് അന്ന് എഴുതിയതല്ല കാലം, അതിന്റെ ഇത് മാറി എന്ന് പറഞ്ഞാൽ ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ അന്ന് ഗാന്ധിജി എഴുതിയത് ഇന്ന് ജവഹർലാൽ നെഹ്റു എഴുതുകയാണെങ്കിൽ വേറെ തരത്തിലായിരിക്കും. അത് നമ്മൾ കണ്ടുപിടിക്കണം. ഇതായിരിക്കും ജവഹർലാൽ നെഹ്റു. നിങ്ങളുടെ ചോദ്യം വളരെ പ്രശസ്തം. എന്താണെന്നറിയോ, അത് അത് ഫൈനൽ അല്ല എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. എഴുത്തിൽ എഴുതിയിരിക്കുന്നത് ഫൈനൽ അല്ല, നമ്മളാണ് റീഡറാണ് അതിനെ നമ്മുടെ കാലഘട്ടത്തിലേക്ക് മാറ്റുന്നത്. ഇതാണ് ഗാന്ധി പറയുന്നത്. അതുകൊണ്ട് അല്ലെ ഒരു കുഴപ്പമില്ല. ജവഹർലാൽ നെഹ്റു അന്ന് എഴുതിയത് അദ്ദേഹം ഇന്നാണെങ്കിൽ മാറിയത്, ഗാന്ധിജി ഇന്നാണെങ്കിൽ മാറി. യെസ്, ഹലോ 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 അടുത്ത കുട്ടി ചോദിച്ചേക്കാം സാർ, കേൾക്കാം സാർ. നമസ്കാരം സാർ. നമസ്കാരം. ഡിജിറ്റൽ യുഗമായ ഇക്കാലത്ത് ഭാഷയ്ക്കും സാഹിത്യത്തിനും എല്ലാം വളരുവാൻ അനന്തമായ സാധ്യതകളുണ്ട്. നവമാധ്യമ സാഹിത്യവും ഈ വായനകളും എല്ലാം അതിന് ഉദാഹരണമാണ്. പുതിയ തലമുറ പുതിയ മാറ്റങ്ങളെ സ്വാംശീകരിക്കുന്നു. ഇക്കാലത്ത് വായന മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന പ്രസ്താവനയോട് സാറിന്റെ നിലപാട് എന്താണ്? ഓരോ വ്യക്തിയുടെയും സർഗാത്മകതയ്ക്ക് വളക്കൂറാകുന്നത് പിന്നിട്ട വഴികളും ബാല്യകാല അനുഭവങ്ങളും ആണല്ലോ. സാറിന്റെ എഴുത്തിന് കുട്ടിക്കാലം സ്വാധീനിച്ചിട്ടുണ്ടോ? ഇത് വളരെ ഒരു ഒരു എന്താണ് ഉപരിപ്ലവമായ ചിന്തകളാണ്. എന്താണെന്നറിയോ, നമ്മളുടെ വായന പുസ്തകത്തിലെ അച്ചടിച്ച വായന എന്ന് മാത്രം വിചാരിക്കും. വായന എല്ലായിടം ഉണ്ട്. ഇപ്പൊ തന്നെ കുട്ടികൾ ഇതിനിടയ്ക്ക് തന്നെ മൊബൈലിൽ വേറെ കേൾക്കുന്ന വല്ലവരും മറ്റേ വല്ലതിൽ കയറിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആപ്പിൽ പോസിബിൾ ആണ്. എന്താ ഇന്നത്തെ കൂട്ടാന് കറിയുള്ള അവൈലബിൾ എത്രയാണ്, തൃപ്പൂർ എത്ര എത്രയുണ്ട്, ഓൺലൈൻ വരുമോ അതിന് എന്ന് ചോദിച്ചൊന്നും ഇരിക്കുക ഇതിനിടയ്ക്ക്, നമ്മൾ അറിയുന്നില്ല. അതായത് പുസ്തകത്തിലെ വായന ഞാൻ പറഞ്ഞില്ല, അത് നമ്മുടെ രീതിയിലേക്ക് മാറ്റണം. പുസ്തകം ഫൈനൽ അല്ല, പക്ഷെ വായന ഫൈനലാണ്. ആ വായനയുടെ ആപ്പാണ് ഫൈനൽ മാറിക്കൊണ്ടിരിക്കുന്നത്, മീഡിയമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്, അക്ഷരങ്ങളാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ആ ഭാഷയുടെ വികാസം എന്ന് പറയുമ്പം ഒന്ന് പറഞ്ഞോട്ടെ, ഞങ്ങൾ കുട്ടിക്കാലത്തായിരിക്കുമ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ തന്നെ, തിരുവനന്തപുരത്ത് 1951 70 കൊല്ലം മുമ്പ് കോളേജ് പഠിക്കാൻ ചെന്നു, അവിടെ പറയുന്ന ഭാഷ പലതും നമുക്ക് പറയില്ല. അവിടെ കാലത്ത് ഞാൻ ഇന്റർമീഡിയറ്റ് കോളേജിലേക്ക് പോവുകയാണ് കേട്ടോ, ഹോസ്റ്റലിൽ. എടാ അപ്പീന്നാ എന്നെ വിളിക്കുന്നത്. ഞാൻ കേട്ടിട്ട് എന്താ എന്നെ അപ്പീന്ന് കയറി വിളിക്കുന്നത്? ഞാനാണ് മാവലിക്കര സൈഡിൽ നിന്ന് പോയാൾ. ഞാൻ അന്നത്തെ മലയാളം അല്ല, ഇന്ന് കാസർഗോഡ് എന്ന ഒരക്ഷരം നമുക്ക് മനസ്സിലാകില്ല. പുറത്ത് കണ്ണൂർ പോയി. പക്ഷേ ഭാഷ മാറി. ഇവിടെ ഇപ്പോൾ ഏകദേശം മലയാളത്തിലൊരു ഭാഷ, മറ്റൊക്കെ സിനിമയിൽ മാത്രം വയസ്സിലാങ്ങ. ഇതുപോലെ ഭാഷയ്ക്ക് അതീതമായ ഒരു ഇന്ററാക്ഷൻ കുട്ടികളിലൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾക്കൊക്കെ ഉണ്ട്. ഇപ്പൊ ഇവിടെ തന്നെയാണ് ഹിന്ദി ആയാലും ശരി, ഇംഗ്ലീഷ് നിങ്ങളൊരു എനിക്ക് തോന്നിയൊരു പകുതിയിൽ കൂടുതൽ ആൾക്കാരും പലതും എഴുതുകയും എൻ്റെ അടുത്ത് പലരും കവിത കൊണ്ടുവരുന്ന ഇവിടുത്തെ കുട്ടികൾ എല്ലാം ഇംഗ്ലീഷിലുള്ള കവിതയാണ്. 50% കൂടുതലും ഇംഗ്ലീഷിലാണ് എഴുതുന്നത്. കാര്യമില്ല, എന്നാണ് CBSE പഠിക്കുക, ഒരു കുട്ടിക്കാലം മേലെ പഠിക്കുന്ന ഇംഗ്ലീഷാണ്. ഈ ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ ജീവിക്കാൻ വയ്യ എന്ന് അച്ഛനും അമ്മയ്ക്കും അറിയാം. വേറെ തമാശ അറിയാം, ഇപ്പോഴും അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ. ഒരു ഒരു തമാശയാണ്. ഒരു ഒരാൾ കല്യാണം കഴിച്ചു, ഭാര്യയും കൂടെ രണ്ടുപേരും കൂടി ഇങ്ങനെ ഗർഭമായി. 7 മാസമായപ്പോൾ ഒരു ദിവസം ഭർത്താവ് ഇങ്ങനെ ഭാര്യ എടുത്തു. അപ്പം ഭാര്യ പറഞ്ഞു വയറ്റത്ത് നോക്കി, പിന്നെ അവൻ ചവിട്ടുന്നുണ്ട് കേട്ടോ വയറ്റില്, അവൻ ചവിട്ടുന്നുണ്ടെന്നുണ്ട്. അപ്പം അയാളെ ചോദിച്ചു, അവനാ? അതെ, ആൺകുട്ടിയാ വയറ്റില്. എന്നാ നോക്കാം അവനെ എഞ്ചിനീയറാക്കാം. ഏതാ, അവൻ ജനിക്കുന്നതിന് മുമ്പേ ഇവിടെ എഞ്ചിനീയറാക്കാൻ തീർച്ചപ്പെടുത്തി. അവൻ വയറ്റിൽ കിടക്കുന്നേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞു പിറ്റേ ദിവസം ഇങ്ങനെ പതുക്കെ തിരുമയും നോക്കി തോന്നിയപ്പോ അവര് പറഞ്ഞു, ഭാര്യ പറഞ്ഞു, എനിക്ക് തോന്നുന്നേ അതെ
ഒരു പെണ്ണാണെന്നാണ് തോന്നി, വളരെ ഇതായി. അതിനാ നമുക്ക് അവളെ ഡോക്ടറാക്കണം എന്ന് പറഞ്ഞാൽ വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ കുട്ടികളെ അവരെന്താകണമെന്ന് തീർച്ചപ്പെടുത്തുന്ന ഒരു അച്ഛനും അമ്മമാരായിരുന്നു ഒരു കാലത്തുണ്ടായി. അവിടെ നിന്ന കുട്ടികൾക്ക് ഇന്ന് പക്ഷെ പലയധികം മേഖലകളിലേക്ക് പോകാനുള്ള സൗകര്യങ്ങളുണ്ട്. അവരുടെ ആശയങ്ങൾ വലുതാക്കാം, അതിന് സൗകര്യമുണ്ട്. സാധാരണക്കാർക്ക് പോലും മെല്ലെ മെല്ലെ കാലം കൊണ്ടാകാം, പക്ഷെ അവരുടെ കഴിവനുസരിച്ച് പഠന സൗകര്യം നമുക്ക് വന്നിട്ടുണ്ട്, ഇനിയും കൂടുതൽ വന്നുകൊണ്ടിരിക്കും. അതിപ്പോൾ ആര് ഭരിച്ചാലും നമ്മളെ ഭരിച്ചാലും ശരി, ഈ സാങ്കേതികമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാതിരിക്കാൻ ആർക്ക് കഴിയില്ല. അവർ അതിൻ്റെ അടിമയായി മാറും എല്ലാവരും. ഒപ്പം തന്നെ നമ്മുടെ എങ്ങനെ അച്ചടി വന്നു കഴിഞ്ഞപ്പോൾ, പുസ്തകം വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ പഠന രീതി മാറിയോ? പണ്ട് അതിന് ഓല ഓലയിലാരും എഴുതിയിരുന്നത് എഴുത്തച്ഛൻ അവിടെ വീട്ടിൽ അവിടെ ചെന്ന് എഴുതിക്കുക, അതൊക്കെ അതിൽ നിന്ന് മാറി ഇങ്ങോട്ടായി, അത്രയേ ഉള്ളൂ വ്യത്യാസം. അതുകൊണ്ട് ജനസിന് അതിങ്ങൾ വറിയുടെ പോട്ടി, അത് മാറ്റം വന്നുകൊണ്ടിരിക്കും. അത് ഒരു കണക്കിൽ നല്ലതാണ്, ഭാഷയ്ക്കും നല്ലതാണ്, നമ്മുടെ ഭാഷയ്ക്കും കൂടെ ഒരു വ്യാപ്തി കിട്ടി. ഞാൻ പറഞ്ഞില്ലേ രണ്ടു ദിവസം മുമ്പ് അമേരിക്ക നടന്ന്, നമ്മുടെ മലയാള ഭാഷയാണ് എല്ലാവരും ഉപയോഗിച്ചത്, പക്ഷെ ആപ്പ് മുഴുവനും ഇംഗ്ലീഷാണ്. അതാണ് വ്യത്യാസം. പറയൂ. സാർ, സാറിന്റെ കുട്ടിക്കാല അനുഭവങ്ങളും. അയ്യോ, എന്തിനെ കുറിച്ച് അറിയണ്ടേ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അല്ല, ഞങ്ങളുടെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞ ഈ പറഞ്ഞ പോലെ ബസ് ഇല്ല, മറ്റേ ഇലക്ട്രിസിറ്റി ഇല്ല, ഒരു പ്രൈമറി സ്കൂൾ മാത്രമേ ഉള്ളൂ അവിടെ. ഇന്ന് ഞാൻ ചെന്നിത്തല എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ കുട്ടിക്കാലം ഉണ്ടായിരുന്നത്, ഏറ്റവും പിന്നെ ചേർത്തലയിലുമായിരുന്നു. ചെന്നിത്തല ഞങ്ങളുടെ സ്കൂളിൻ്റെ ചുറ്റുമുള്ള ഒരു 4-ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിലായിരുന്നു, അവിടെ ഞാൻ പഠിച്ചു. ഇന്ന് അതിൻ്റെ തൊട്ടടുത്ത് ഒരു IIT ഉണ്ട്, എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, മറ്റ് ഇല്ലാത്ത നമ്മുടെ രമേഴ്സിയത്തിലൊക്കെ പഠിച്ച സ്കൂളുകളും കോളേജുകളും ഒക്കെ അവിടെ ഉണ്ട്. കടപ്പിലും അറിയില്ല, വളരെ വ്യത്യാസം വന്നു, അതെല്ലാവരും മാറ്റം വന്നു. അന്ന് റോഡ് ബസ്സില്ല, എൻ്റെ ജീവിതത്തിൽ വലിയ ആഗ്രഹമാണ്. ഒരു 4 വയസ്സ് 5 വയസ്സുള്ളപ്പോൾ ആദ്യമായിട്ടൊരു ബസ് വന്നു, അത് നമ്മുടെ തിരുവല്ലേന്ന് കോഴഞ്ചേരിന്ന് കായംകുളം വരെ പോകുന്നൊരു ബസ്സാണ് ആദ്യം വന്നത്. ആ ബസ്സിൻ്റെ 2 വശത്തും ഒരു ഡോറൊന്നുമില്ല, ഇങ്ങനെ തുറന്നതാണ് ബസ് കമ്പിയിൽ പിടിച്ചിട്ട് അകത്തിരിക്ക. ഒരു മഡ്ഗാർഡുണ്ട്, അതിന് മാത്രമേ ഉള്ള ഇതുള്ള ഒരു ചുമന്ന മഡ്ഗാർഡാണ് ഇത്. ആ ഓപ്പണാണ് ഈ 2 വശവും ഇരിക്കുന്നവരൊക്കെ തന്നെ അല്ലെങ്കിൽ പിടിച്ചോണ്ടിങ്ങനെ കമ്പിയെ പിടിച്ചിരിക്കണം. അക്കാലത്ത് തിരുവല്ലയിൽ നിന്ന് മാവേലിക്കിലേക്കുള്ള 20 മൈൽ ദൂരം 20 കിലോമീറ്റർ ദൂരത്തിനിടയ്ക്ക് 3-6 കടക്കണം, 6-8. അത് ചെങ്ങാടത്തിൽ കൂടി വണ്ടി കയറി കൊണ്ടുപോകണം. അപ്പോൾ ആദ്യത്തെ വണ്ടി വന്നപ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാൻ താമസിക്കുന്നിടത്തു നിന്ന് ഒരു 1 കിലോമീറ്റർ ദൂരെ കുത്തുളപ്പടിക്കൽ എന്നും പറഞ്ഞിട്ടുണ്ട്, അവിടെ പനയും ഒരു ദേവീക്ഷേത്രമൊക്കെ ഉണ്ട്. ഞങ്ങളെ അവിടെ യക്ഷിയുടെ സ്ഥലമായിട്ടാണ് കിട്ടിയത്. യക്ഷിവാര മുകളിൽ താഴെ അറുകല, ഇങ്ങനെ വളരെ വ്യത്യാസമുണ്ട്. അവിടെ രാവിലെ ഞങ്ങള് സ്കൂളിൽ ചെല്ലും 3-ാം ക്ലാസ്സിൽ. ആ സമയത്ത് വലിയ ബഹള കേൾക്കാം. അത് മറ്റേ ടാർ റോഡ് ഒന്നും അല്ല കേട്ടോ, പൊതമണ്ണാണ്, ഇങ്ങനെ പൊടിമണ്ണാണ്. അപ്പൊ അത് അതിന്റെ പുകയുടെ ഈ പട്ടികൾ അതിന്റെ മുമ്പേ ഓടുകയാണ്, ഭയങ്കര നമുക്കറിയാം. ആ ബസ്സിൽ മാവലിക്കലാണ്. അപ്പം അച്ഛനെ എല്ലാവരും കൂടെ നാട്ടിലറിയും പ്രധാനി. അപ്പൊ ഞാനൊരു ദിവസം വെളിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഈ വണ്ടി വരുന്ന കാത്തുനിന്ന്. അപ്പൊ അച്ഛനും അടുത്തുണ്ട്, ഈ ബസ് വന്ന് എന്റെ മുമ്പിൽ വന്ന് അവിടെ നിന്നു. അയ്യോ, ഭയങ്കര സന്തോഷം. ചെന്ന് അതിന്റെ മുമ്പിലൊന്ന് തൊട്ടു, സത്യാത്ര ഉണ്ടായുള്ളു, ഒന്ന് തൊട്ടു. ഇതൊക്കെയായിരുന്നു കുഞ്ഞ ലോകം. അത് നിങ്ങൾക്കൊരു തമാശ അറിയാം, ഞാന് 1950 14 വയസ്സ് കഴിഞ്ഞ് 15 വയസ്സാകുമ്പോഴാണ് ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് പോയി, അല്ല കോളേജിൽ ചേർന്നു. അന്ന് യൂണിവേഴ്സിറ്റി കോഴ്സിൽ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞ സാധനം കാണുന്നത്, സവാള ഉള്ളി,
അതുപോലെ ഈ ടൊമാറ്റോ ഇല്ലേ, ഇങ്ങനൊരു സാധനം, ഇതൊക്കെ ലോകത്തിലുണ്ടെന്ന് അന്നാണ് അറിയുന്നത്. ഏത്? ഞാന് പത്താം ക്ലാസ്സില് ഫസ്റ്റ് ക്ലാസ്സൊക്കെ പാസ്സായി വലിയ മിടുക്കനായിട്ട് പോയിരിക്കുന്നത് കേട്ടോ, അക്കാലത്ത് മൂന്നാർ സ്കൂളിൽ നിന്ന് ഏക ഫസ്റ്റ് ക്ലാസ്സായിരുന്നു. അങ്ങനെയൊക്കെ വേണം അവിടെ വലിയ ആളായിട്ട് അവിടുത്തെ ഇങ്ങനൊരു സാധനം കാണുന്ന അവിടെ വെച്ചിട്ട് ഇപ്പൊ പറഞ്ഞ ആരംഭിച്ചു നിൽക്കില്ല, പറഞ്ഞ ഒട്ടും വിശ്വസിക്കില്ല. അതാ കാര്യം, ആ വലിയ വ്യത്യാസമില്ല, കാലത്തിന്റെ വ്യത്യാസം. അന്ന് ഈ ഞങ്ങൾക്ക് ഉടുപ്പൊക്കെ കൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് അറിയോ, കാക്കാത്തിമാര് വരും തമിഴ്നാട്ടിൽ നിന്ന്, അത് ഓണത്തിന് കുറച്ച് നാൾ മുമ്പ് വരും. അവര് വന്നു കഴിഞ്ഞാൽ നേരെ ഒരു ഒരു സമയത്ത് വന്ന് നേരെ നമ്മുടെ മുത്തശ്ശി കാണും, അവിടെ അവർ വന്നിരിക്കും. അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ വന്ന് അവരവിടെ ഇരുന്ന് അവിടെ തന്നെയാണ് വിൽപ്പന, പലരും വരും. അപ്പൊ അതിൽ നമുക്ക് മഞ്ഞ മഞ്ഞയും ചുമപ്പും പട്ട് അതൊക്കെ ഓണത്തിന്റെ സമ്മാനം. ഒരു ഷർട്ട് മേടിക്കും, ആ ഷർട്ടേ ഉള്ളു കൊല്ലം. അതാണ് കാലം വളരെ മാറി. അന്നിങ്ങനെ കടകളില്ലായിരുന്നു അറിയാം, ഈ ചന്ത എന്ന് പറയുന്നത് നമ്മൾ വൈകിട്ട് സാധനങ്ങൾ കൊല്ലില്ല, അവിടെ വെച്ച് വിറ്റ് പോകുക, മത്സ്യമാണേലും മറ്റേതാണ്. പിന്നെ ജാതി വ്യത്യാസം വളരെ കൂടുതലായിരുന്നു. നിങ്ങൾക്ക് കേട്ടോ ഇപ്പൊ ചെരുവരും, ഞങ്ങൾ ക്ഷത്രിയരായിരുന്നു, വർമ്മമാര. നായർ എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് വളരെ എല്ലാം ഒരുപാട് സമമായ ഒരു ജാതിയാണ്. അവിടെ ഞങ്ങൾ ഭക്ഷണം കഴിക്കില്ലെന്ന്, എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ്റെ വീട്ടിൽ എൻ്റെ ഭക്ഷണത്തിൽ കൊണ്ട് എനിക്ക് പാലിപ്പില്ല. എന്നാലും ചോദിക്കും, യു കാൻ ഇമാജിൻ ഹൗ ഇറ്റ് വാസ്. ഇപ്പൊ എന്താണെന്ന്, ഇപ്പൊ നമ്മളങ്ങ് എടുക്കുകയാണ് പെട്ടെന്ന്. ആദ്യമായിട്ട് തിരുവനന്തപുരത്തേക്കാണ് കോളേജിൽ പോയത്, അന്ന് ചേർത്തലയാണ് അച്ഛനും. ചേർത്തല നിന്ന് ചെങ്കണ്ട എന്ന് പറഞ്ഞിടത്ത് വന്ന് ഒരു ബോട്ടുണ്ടെന്ന്, ചേർത്തല ആലപ്പുഴ ബോട്ട്. ഓർത്തോണം കേട്ടോ, നമ്മള് അരമണിക്കൂറിൽ പെട്ട് എത്തുന്നില്ല എന്ന് പറഞ്ഞു നമ്മൾ സമരം ഉണ്ടാക്കുന്നവരാണ്. ആ ബോട്ട് 6-8 മണിക്കൂർ എടുത്ത് അവിടെ ചെല്ലും. അവിടുത്തെ രാത്രി ഒരു ബോട്ട് ഇവിടെ കൊല്ലത്തിൽ ആലപ്പുഴ രാത്രി ബോട്ട് കയറി കൊല്ലത്തെത്തി. പിന്നെ അവിടെ നിന്ന് നടന്നു പോയിട്ട് ട്രെയിനിൽ, അന്ന് മീറ്റർ ഗേജ് ട്രെയിൻ, അങ്ങനെയാണ് തിരുവനന്തപുരത്ത് ഹോസ്റ്റലിലേക്ക് യൂണിവേഴ്സിറ്റി പോകുന്നത്. എന്ത് വ്യത്യാസം ഒരുപാട് ഒരുപാട് ഒരുപാടായി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനതെല്ലാം കണ്ടതാ കേട്ടോ, അതുകൊണ്ട് എനിക്ക് നല്ല ചിരിയാണ്. ചെറുപ്പകാലത്തെ കഥകളുടെ പാഠമൊക്കെ എത്രയാവുള്ളത്, ഫോട്ടോ ചിരിച്ചു ചിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ആരും പറഞ്ഞ പിള്ളേരാരും വിശ്വസിക്കില്ല, പറയും അപ്പൂപ്പം കള്ളവ പറയുന്ന. പറയൂ. ഓക്കേ, താങ്ക് യു സർ. താങ്ക് യു, താങ്ക് യു. അപ്പോൾ ഇനി എന്തെങ്കിലും പറയാനുണ്ടെ പറയാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണെന്ന് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ബാബു പിന്നെ ഹലോ. ഹലോ ഹലോ, പുസ്തകങ്ങളോ? ആ എന്തെങ്കിലും പുസ്തകങ്ങളോ വല്ലതും വേണേ എപ്പോഴെങ്കിലും എന്നോട് ചോദിച്ചോളൂ, ഇവിടെ നിന്ന് തരാം കേട്ടോ. നിങ്ങളുടെ ലൈബ്രറിക്ക് ആവശ്യമുണ്ട്, ആവശ്യം എന്തെങ്കിലും ഒക്കെ, അതാരെങ്കിലും ഇല്ലേ വരുമ്പോൾ വേണമെങ്കിൽ കുറച്ച് പുസ്തകങ്ങളൊക്കെ തരാം കേട്ടോ. ഒരുപാട് പുസ്തകങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുക, എനിക്ക് വായിക്കാനും നോക്കില്ല ഇനി പ്രായമായില്ലെല്ലാം. ഞാൻ കേൾക്കുന്നു, ആ എപ്പോഴെങ്കിലും ഒരു ദിവസം വരുന്നേ, ഇത് വളം കഴിഞ്ഞു മതി, കോവിഡും കൊണ്ട് വരണ്ട കേട്ടോ. അല്ലല്ല, എനിക്ക് തൃപ്പൂണിത്തുറക്കാരെ പേടിയാ, അടിപിടിയുടെ വേണമല്ലേ, അവിടെ ഒരു ഇലക്ഷൻ നടന്നു പറഞ്ഞ എന്റെ ദൈവമേ കൂടെ അല്ലേ. നമ്മുടെ ഈ ഇലക്ഷൻ ഏ ഞാൻ മുളന്തുരുത്തി ആ മുളന്തുരുത്തി ഒട്ടും മോശമല്ല, സാരമില്ല, എപ്പോഴെങ്കിലും വരും കേട്ടോ, എപ്പോഴെങ്കിലും വരും. ഇത് കഴിഞ്ഞു മതി, വളം കഴിഞ്ഞിട്ട് നമുക്ക് അസൗകര്യമായിട്ട് കൂടാം എപ്പോഴെങ്കിലും. എല്ലാം നന്നായി വരട്ടെ, മതിയല്ലോ. അതോ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? സർ നമ്മളുടെ രക്ഷിതാക്കൾ, രക്ഷിതാക്കൾ സംസാരിക്കാം സാറിനോട്. രക്ഷിതാക്കൾക്ക്, തീർച്ചയായിട്ടും. ഓ യെസ്, നല്ല കാര്യം. പേരന്റ്സിന് സാറിനോട് ഇപ്പൊ സംസാരിക്കാം. ഓക്കെ. ഹലോ, പേരന്റ്സ് കേൾക്കുന്നുണ്ടോ? മോഹനവർമ്മ സാറിനോട് നിങ്ങൾക്ക് സംസാരിക്കാം. ഹലോ സാർ, നമസ്കാരം. നമസ്കാരം. ഞാൻ ഗീത, ചേർത്തല.
അത് ശരി മാഡം, വീഡിയോ ഓൺ ചെയ്യണോ മാഡം? ഓൺ ചെയ്യാം, ഓൺ ചെയ്യാം. ചേർത്തല, നമസ്കാരം. നമസ്കാരം, നമസ്കാരം. സുഖം തന്നെ? സാറിനെ കണ്ടപ്പോ ഞാൻ ആലോചിച്ചു തുടങ്ങി. ഇരയിമൻ തമ്പി സാറ് തൊട്ട് നമ്മുടെ ജഗന്നാഥ വർമ്മ സാറ്, സുരേന്ദ്രനാഥ വർമ്മ സാറ്, സാറ് എല്ലാവരെയും വയനാടിന്റെ ഏറ്റവും പ്രഗത്ഭരായ ആളുകളെയൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും സാറിനോടൊപ്പം ഇവിടെ സംസാരിക്കാൻ എത്തിയതിൽ, എത്താൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരുപാട് സാറിനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും അറിഞ്ഞു തുടങ്ങിയത് വളരെ കുറച്ചു കാലമായിട്ടുള്ളെങ്കിലും, വളരെ ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളെങ്കിലും എനിക്ക് ഇവിടെ എത്താൻ പറ്റി. നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. അതുപോലെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്ന നമ്മുടെ അധ്യാപകർക്ക് അവരുടെ ആ ഒരു ഉത്കണ്ഠയും അത് എങ്ങനെ നടക്കണം, എങ്ങനെ നടത്തിക്കണം എന്നൊക്കെയുള്ള ഉത്കണ്ഠയൊക്കെ ടീച്ചർ എന്നോട് പങ്കിട്ടപ്പോൾ ഞാൻ പറഞ്ഞു, വളരെ നല്ലതായിട്ട് സംഘടിപ്പിക്കാൻ പറ്റുന്ന ഒരു അധ്യാപക വൃന്ദം അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും വളരെ നന്നായി സംഘടിപ്പിച്ചു, വളരെ സന്തോഷമുണ്ട് കുട്ടികളെ പാഠ്യേതര വിഷയങ്ങളിൽ പ്രത്യേകിച്ചും വായനയ്ക്ക് സജ്ജരാക്കുന്നതിൽ. ഞാനും ഒരുപാട് പുസ്തകം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും ഇതൊന്നും നോക്കുന്നില്ല എന്നുള്ളതൊരു സത്യസന്ധമായ കാര്യമാണ്. പക്ഷെ അവർ വായിക്കുന്നുണ്ട്, വായനയൊക്കെ ഉണ്ട്, പക്ഷെ അത് നമ്മുടെ ഒരു ലൈനല്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോഴും പഴയകാല നോവലുകളും കഥകളും കവിതകളിലും ഒക്കെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും കുട്ടികൾക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. എങ്കിലും വായിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്, ഒരിക്കലും വായന മരിക്കുന്നില്ല എന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം ഓരോ ദിവസവും ആയിരക്കണക്കിന് പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യപ്പെടുന്നത്. ആരെങ്കിലുമൊക്കെ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ അതൊക്കെ വായിക്കും എന്നുള്ളത് ഉറപ്പാണ്. വായിച്ച് ശീലമുള്ളവര് അവസാന ശ്വാസം വരെ ആകാമെങ്കിലേ കണ്ണു കാണാം, എഴുന്നേറ്റിരിക്കാവുന്നുണ്ടെങ്കിൽ വായിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഇപ്പൊ 85-ാം വയസ്സിൽ സാർ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ എന്റെ ഓർമ്മകള് ഒരു 100 മുമ്പിലേക്ക്, അതിലും കുറെ കൂടെ പിന്നിലേക്ക്, 100 പിന്നിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത്രയ്ക്കും വായനയുടെ ആ ഒരു ഫലം തന്നെയാണ്, അതിൽ നിന്ന് എനിക്ക് കിട്ടിയ സത്ഫലം തന്നെയാണത്. അതുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാ കുട്ടികളും വായനാവാരത്തിൽ മാത്രമല്ല, ഏത് കാലത്തും കിട്ടുന്നതെല്ലാം വായിക്കാൻ ശ്രമിക്കണം. നല്ല നല്ല കവിതകളും, ഇന്നാണെങ്കിൽ നമ്മളുടെ നല്ല ഒന്നാന്തരം ചലച്ചിത്ര ഗാനങ്ങളും നാടകഗാനങ്ങളും ലളിതഗാനങ്ങളും കൊണ്ട് നമ്മളെ ഒത്തിരി ആനന്ദിപ്പിച്ച പൂവറ്റൽ ഖാദർ വിട പറഞ്ഞു. അദ്ദേഹം ഒരു എഞ്ചിനീയർ ആയിരുന്നു, ശ്രീകുമാരൻ തമ്പി സാറിനെ പോലെ എഞ്ചിനീയർ ആയിട്ട് കവിതാരചനയിലും ചലച്ചിത്രരചനയിലേക്കും എത്തിച്ചേർന്ന ഒരു എന്താ പറയുന്ന പരിണിതപ്രജ്ഞനായ വളരെ നല്ല കവിയായ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ കവിതകൾ തന്നെയായിരുന്നു. അദ്ദേഹത്തെ ഇത്തരത്തിൽ ഞാൻ സ്മരിക്കുന്നു, അത് അദ്ദേഹത്തിന് ഒരു സ്മരണാഞ്ജലി. പിന്നെ സ്നേഹാദരങ്ങളോടെ എല്ലാവർക്കും ആശംസ നേരുന്നു. മോഹനവർമ്മ സാർ പ്രത്യേകം വളരെ നന്ദി, സന്തോഷം, നമസ്കാരം. ടീച്ചർ, ഇന്ദു ടീച്ചർ, സ്നേഹാദരങ്ങൾ എല്ലാവർക്കും. ബഹുമാനത്തോടെ, സ്നേഹത്തോടെ എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി സാർ. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പൊ നമ്മളോട് സംസാരിച്ച ഗീതാ ശിഷ്കരൻ നേരത്തെ കുറിച്ച് ഒരു വാക്ക് ഞാനൊന്ന് പറയാം. ഈ അടുത്ത കാലത്ത് മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ചില സിനിമകൾ, കുമ്പളങ്ങി നൈറ്റ്സ്, മഹേഷിന്റെ പ്രതികാരം, ജ്യോതി എന്നീ സിനിമകളുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ശ്രീ ശ്യാം പുഷ്കരന്റെ അമ്മയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്, ഗീതാ പുഷ്കരൻ മാഡം. എല്ലാവരും ഈ സിനിമ ഒക്കെ കണ്ടു. അല്ല, പിന്നെ ഒരു കാര്യം കൂടെ ചേർത്തലില്, ഞങ്ങളുടെ അടുത്ത ഈ ക്ഷത്രിയ കുടുംബങ്ങളിലെ എന്റെ ഒരു വലിയ ഗുസ്തിയമ്മാവൻ എന്ന് പറയും, അദ്ദേഹത്തിന്റെ ബ്രദറിന്റെ കൊച്ചുമോളാണ് ഈ ഗീത. ഞങ്ങൾ ബന്ധം കൂടെ ഉണ്ട് പറഞ്ഞു വന്നത് കേട്ടോ. ശരി സാർ, ശരി. ഇന്നലെ ഗീതമാടോ എന്നോട് പറഞ്ഞിരുന്നു. ഓക്കെ 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 ഓക്കെ. ശരി, ഇനി ഞാൻ ഇരിക്കണോ? ഒരു 6-7 പേര് വിളിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു, പറയാനായിട്ട് ഉണ്ടോ? ഉണ്ടേ പറയൂ. 10 മാക്സിമം. ഇനി പേരൻസ് ആരെങ്കിലും സാറിനോട് സംസാരിക്കുന്നുണ്ടോ? പേരൻസ്, ബാബു സാർ, ബാബു സാർ, മോഹനവർമ്മ സാറിന് തിരക്കുണ്ടെന്ന് തോന്നുന്നു. ബാബു സാർ, 4-5 പേരായി വിളിച്ചോണ്ടിരിക്കുകയാണ് പലയിടത്തുനിന്ന്. താങ്ക് യു, ഇടയ്ക്കാണ്. ഓക്കെ, എല്ലാവർക്കും നന്ദി, വളരെ വളരെ നന്ദി. നന്നായി വരട്ടെ. ഓക്കെ, എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോളൂ കേട്ടോ, എന്നെ കൊണ്ടാകുന്ന ഹെൽപ്പ് തരാം. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. മോഹനവർമ്മ സാർ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു.
അടുത്തതായി ആ സാറേ ആശംസ പറയാൻ വിളിച്ചോട്ടെ. അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി നമ്മുടെ സ്കൂളിലെ അധ്യാപിക സോമരഞ്ജിത ടീച്ചറിനെ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് ഓൾ. റെസ്പെക്റ്റഡ് ചീഫ് ഗസ്റ്റ് കെ എൽ മോഹന വർമ്മ സർ, പ്രിൻസിപ്പൽ ഇ ജി ബാബു സർ, ഹെഡ് മിസ്ട്രസ്, പി ടി എ പ്രസിഡന്റ്, പേരൻസ്, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ സ്റ്റുഡൻറ്, ഇറ്റ്സ് എ പ്ലെഷർ ടു സ്പീക്ക് ഇൻ ദിസ് ഒക്കേഷൻ ഓഫ് സാഹിത്യോത്സവം വിച്ച് പ്രൊമോട്ട്സ് റീഡിംഗ്. And we are also blessed to have Mohana Varma sir in this occasion, who is a very prolific and multifaceted writer. And at this point, we cannot forget the relentless and consistent efforts of our principal, E.G. Babu sir, who has always been a strong support, even if it is for academics or co-curricular activities. And it is solely because of his initiative that we are able to conduct such a program very successfully. So there's a quote, reading gives us some place to go when we have to stay where we are. I repeat, reading gives us some place to go when we have to stay where we are, says Mason Cooley. It's a very apt saying in this quaint circumstance, as we are literally locked up due to this COVID-19 pandemic, and that too for a prolonged period of over 14 months. We witness a structural change in the society where schools, shops, offices, even places of worship come to our home online. It is depressing, and that is when books come to our rescue. Reading has been a source of knowledge, pleasure, and happiness. That is what our chief guest has said. It is for knowledge, for pleasure, and for happiness. But it is a disappointing fact that people read less these days. And with the surge of electronic devices, the habit of reading is becoming obsolete. Though through reading, a person is able to discover new places, people that time, money, reality sometimes restrict. As a renowned essayist, Francis Bacon, he's the father of English essay, Francis Bacon, in his famous essay Of Studies, puts it, reading maketh a full man, conference a ready man, and writing an exact man. I repeat, reading maketh a full man, conference a ready man, and writing an exact man. A widely read man is a better conversationalist and is able to see the world in a better perspective. So let's read and let's promote reading. Thank you. Thank you, Somarindhi teacher. Thank you very much. Srijit sir undo? Srijit sir, aashamsa prasangathinayi? Srijit sir illa nu thonunnu alle? Rekha? Srijit sir illa. Ma'am sir, Srijit sir, PTA president undo sir? Illa. Sir, vilichu nokku. Srijit sir. Sir, vilichu nokku. സംസാരിച്ചു ടീച്ചേഴ്സും രക്ഷിതാക്കളും കുട്ടികളും ഒക്കെ ഇന്ററാക്ട് ചെയ്തു. വളരെ നല്ല ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിന് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കേൾക്കുന്നുണ്ട്. ഞാൻ സ്കൂളിലേക്ക് പോകുന്നായിരുന്നു. ഇതിന്റെ പ്രവർത്തിച്ച എല്ലാവർക്കും സന്തോഷം. ഇതൊക്കെയാണ് ഇതിനകത്ത് കിട്ടുന്ന എനർജി കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല കഴിവുള്ളവരാണ്. നിങ്ങളുടെ കഴിവുകൾ ഇങ്ങനത്തെ പോസിറ്റീവായ കാര്യങ്ങളിൽ പ്രയോജനപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു അംഗീകാരം സന്തോഷം കേട്ടോ. തീർച്ചയായും സാർ. എല്ലാവർക്കും എല്ലാവരെയും ഈ പങ്കെടുത്ത് പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികളെയും രക്ഷകർത്താക്കളെയും അധ്യാപകരെയും എല്ലാം പ്രത്യേകമായി അഭിനന്ദിക്കും. ഞാൻ സ്കൂളിലേക്ക് പോകുന്നായിരുന്നു. ഓക്കെ, താങ്ക് യു ഇന്ദു. ഓക്കെ ഓക്കെ. ഈ യോഗത്തിന് നന്ദി പറയുന്നതിനായി മഞ്ജു ജോസ് ടീച്ചറെ ആദരവോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥി കെ എൽ മോഹന വർമ്മ സാർ, പ്രിൻസിപ്പൽ ബാബു സാർ, പി ടി എ പ്രസിഡന്റ്,
ഹെഡ്മിസ്ട്രസ്, ബീന ടീച്ചർ, മറ്റ് അധ്യാപകരെ, രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വായനാ വാചാരണത്തോടനുബന്ധിച്ച് നടന്ന ഈ ചടങ്ങിൽ ഞങ്ങളുടെ കുട്ടികളോടൊപ്പം തൻ്റെ വിലപ്പെട്ട സമയം ചിലവഴിച്ച നമ്മുടെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ നമ്മളോടൊപ്പമായിരുന്ന ശ്രീ മോഹനവർമ്മ സാർ, അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 25-ലധികം അവാർഡുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. 66-ൽ പരം നോവലുകളും കഥകളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. സാഹിത്യ അക്കാദമി സെക്രട്ടറി ആയിരുന്നപ്പോൾ ഡിജിറ്റൽ ലൈബ്രറി സൗകര്യങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കുവാൻ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ ഓഡിയോ വിഷ്വൽ മീഡിയയിലൂടെ സംശയങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ്. ഈ മഹത്തിയുടെ സാന്നിധ്യം നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത വർമ്മ സാറ് മീറ്റിംഗ് ലെഫ്റ്റ് ആയെങ്കിൽ കൂടിയും സാറിന്റെ ഈ ഒരു സാന്നിധ്യത്തിന് സ്കൂളിന്റെ പേരിലും ഞങ്ങൾ ഓരോരുത്തരുടെയും പേരിലും ഹൃദയംഗമമായ കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ എല്ലാ വിജയങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന നമ്മളുടെ പ്രിൻസിപ്പൽ ബാബു സാർ, സാറ് ഇതുപോലെയുള്ള ധാരാളം അവസരങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. നമ്മുടെ എല്ലാ വിജയങ്ങൾക്കും നമുക്ക് കൂട്ടായി നിൽക്കുന്ന, ഇങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്ന, നമ്മളുടെ സ്കൂളിനെ വളർത്തുന്ന നമ്മളുടെ ബാബു സാറിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മളുടെ PTA പ്രസിഡന്റ് സാർ ഒരു യാത്രയിലായിരുന്നു, ഏതെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആ യാത്രയിലുണ്ടായ അസൗകര്യമായിരിക്കാം ഈ മീറ്റിംഗിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിക്കാഞ്ഞത്. എങ്കിലും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായി നമ്മോടൊപ്പം കൂട്ടായിരിക്കുന്ന നമ്മളുടെ PTA പ്രസിഡന്റ് ശ്രീജിത്ത് സാറിനെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ ആശംസകൾ അർപ്പിച്ച നമ്മളുടെ ബീന ടീച്ചർ, നമ്മുടെ ഹെഡ്മിസ്ട്രസ് ബീന ടീച്ചർ, ആമുഖ പ്രസംഗത്തിലൂടെ ഈ ഒരു മീറ്റിങ്ങിനെ സമ്പന്നയാക്കിയ നമ്മളുടെ ഐഷ ടീച്ചർ, ആശംസകൾ അർപ്പിച്ച സോമരഞ്ജിത ടീച്ചർ, അതോടൊപ്പം തന്നെ രക്ഷകർത്താക്കളുടെ ഭാഗത്ത് നിന്ന് സജീവ സാന്നിധ്യമായി മാറിയ ഗീത പുഷ്കരൻ മാഡം, നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഈ മീറ്റിംഗിൽ പങ്കാളികളായിട്ടുള്ള എല്ലാ രക്ഷിതാക്കളും, മറ്റ് അധ്യാപക സുഹൃത്തുക്കൾ, നമ്മളുടെ ഊർജമായ നമ്മളുടെ കുട്ടികൾ, ഈ ഒരു മീറ്റിങ്ങിന് ഊർജമായി നിന്ന് സാറിനോട് ഒരുപാട് ചോദ്യങ്ങൾ കുട്ടികൾക്ക് ചോദിക്കാനുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ തയ്യാറായിരുന്നു. സാറിന്റെ ഒരു സമയ പരിമിതി മൂലമാണ് അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഇനിയും നമുക്ക് സ്കൂളിലെ ഇങ്ങനെയുള്ള അവസരങ്ങൾ ബാബു സാർ നമുക്ക് ഉണ്ടാക്കി തരും. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ അല്ലാതെ നേരിട്ട് സാറിനെ കാണാനും സംവാദം നടത്തുവാനും സാറുമായിട്ട് സംസാരിക്കുവാനും അനുഭവങ്ങൾ പങ്കിടുവാനും നിങ്ങൾക്ക് അവസരം ലഭിക്കും. ഓരോ കുട്ടികളെയും നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ശരി, ഓക്കെ, നമുക്ക് പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും